ഏറ്റവും ബഹുമാനമുള്ള ജോൺസൺ അച്ഛനോട് ചേർന്ന് പ്രത്യേകിച്ച് വീണ്ടും കുവൈറ്റിലുള്ള സഹോദരങ്ങളോടും ഇന്ന് ഈ ലൈവിൽ ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാനരായ വൈദികരോടും എല്ലാവരോടും ചേർന്ന് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ഈ വലിയ അവസരത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഹോദരങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഒരുങ്ങിയ സമയത്ത് എന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്നത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ സഭയുടെ വായനക്രമത്തില് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ആ വാക്യങ്ങളെ ബന്ധപ്പെടുത്തിയുള്ളതായിരുന്നു. 16-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങള് പത്രോസ്ലിഹയ്ക്ക് കിട്ടിയ ഒരു വലിയ വെളിപാട്, ആ വെളിപാടിന്റെ വിഷയങ്ങളാണ് ഈ വാക്യങ്ങൾ സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമുക്ക് ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന കേൾവിയിലേക്ക് പോകാം. കർത്താവ്, ഇത് കാണാൻ എന്റെ കണ്ണിനെയും, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇത് കാണാൻ എന്റെ കണ്ണിനെയും, കർത്താവ്, ഇത് കേൾക്കാൻ എന്റെ ചെവിയെയും, കർത്താവ്, ഇത് മനസ്സിലാക്കാൻ എന്റെ ഹൃദയത്തെയും തുറന്നു തരണമേ. ഹാലേലൂയ, 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 ഹാലേലൂയ. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, അമ്മയുടെ നിരന്തരമായ ഇടപെടലും അമ്മയുടെ നിരന്തരമായ കൂട്ടായ്മയും വിശേഷാൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. സകല വിശുദ്ധന്മാരെ, സ്വർഗീയ മാലാഖമാരെ, ഈ സമയത്ത് കൂട്ടായ്മയുടെ വലങ്കര തരണം, സംരക്ഷണത്തിന്റെ മതിൽ തീർക്കണം. ഈ വചനം എല്ലാ ഹൃദയങ്ങളിലും വിതയ്ക്കപ്പെടുവാൻ ഇടയാകണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എല്ലാ മനസ്സുകളിലേക്കും ഈ വചനം വ്യാപിപ്പാൻ ഇടയാകണം. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. 16-ാം അധ്യായത്തിൽ പത്രോസ്ലിഹ ഫിലിപ്പിന്റെ കൈസരയിൽ വെച്ച് കർത്താവായ ഈശോയെ തിരിച്ചറിയുന്ന ഒരു ഭാഗമാണ്. യേശു അവനോട് അരുൾ ചെയ്തു. 15-ാം വാക്യം മുതല് ഞാൻ വായിക്കാം. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഷിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ഷിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്നായ എന്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കും, നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശേഷിച്ച് നമ്മൾ വന്നിരിക്കുന്ന ഈ വാക്യത്തില് ഒരു വലിയ റെവലേഷൻ, ഒരു വലിയ വെളിപാട് പത്രോസ്ലിഹയ്ക്ക് ലഭിക്കുന്നു. ആ വെളിപാടിനോട് ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവ് പറയുന്ന ആ സംസാരമാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്തായിരുന്നു ആ വെളിപാട്? നീ ജീവനുള്ള, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ ചോദ്യം ഇതായിരുന്നു 13-ാമത്തെ വാക്യത്തില്, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പൊ ഇവിടെ രണ്ട് ടേമുകളാണ് രംഗത്തേക്ക് കർത്താവ് കൊണ്ടുവരുന്നത്. ഒന്ന് മനുഷ്യപുത്രനായ യേശു, രണ്ട് ദൈവപുത്രനായ ക്രിസ്തു. അപ്പൊ ഈശോ ആരാഞ്ഞത്, മനുഷ്യപുത്രനായ ഈശോയിലൂടെ നിങ്ങൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ കണ്ടോ അല്ലെങ്കിൽ കാണുന്നുവോ എന്നതായിരുന്നു ചോദ്യം. അപ്പം അതാണ് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നത്, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ, അടുത്ത ടേമാണ് സൺ ഓഫ് ഗോഡ്. അപ്പം സൺ ഓഫ് മാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പൊ അവിടെ ഒരുപാട് ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. ഒന്ന്, ജെറമിയാണെന്ന് പറയുന്നു. ജെറമിയ ശക്തനായ പ്രവാചകനാണ് പഴയ നിയമത്തിലെ. രണ്ടാമത് പറയുന്നത് ഏലിയായെന്ന് പറയുന്നു. ഏലിയായും അതിശക്തനായ പ്രവാചകനാണ്. പ്രവാചകന്മാരിൽ മറ്റൊരുത്തർ, ഇവർ മൂന്ന് പേരും മനുഷ്യരായിരുന്നു. ഏലിയ മനുഷ്യരാണ്, ജെറമിയ മനുഷ്യരാണ്, പ്രവാചകന്മാരെല്ലാവരും മനുഷ്യന്മാരായിരുന്നു. ഈ മൂന്ന് മറുപടി ഓൾറെഡി ജനങ്ങൾ സംസാരിക്കുന്നത് ഈശോയെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ അവൻ അവരോട് ചോദിക്കുകയാണ്, വീണ്ടും ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പൊ ജനങ്ങളുടെ റിപ്ലൈ ഒരു ഭാഗം നിൽക്കുന്നു. യേശു ഈ എടുത്തു ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദിസ്? ഇതിനകത്ത് നിങ്ങളുടെ ഉത്തരം എന്താണ്? നിങ്ങൾ എന്താണ് ഇതിനെ മനസ്സിലാക്കുന്നത്? പത്രോസ്ലിഹയാണ് മറുപടി പറയുന്നത്. ഷിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് ചോദിക്കുന്നു. ഷിമയോന്റെ മറുപടി, പത്രോസ്ലിഹയുടെ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു ഈശോയുടെ പത്രോസിന്റെ മറുപടി, നീ ദൈവത്തിന്റെ പുത്രനാണ്.
സൺ ഓഫ് മാൻ, അതാണ് ജീസസ് ഉപയോഗിച്ച ടേം. പക്ഷേ പത്രോസ്ലീഹ പറയുന്നു സൺ ഓഫ് ഗോഡ്, യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ ദ ലിവിംഗ് സൺ ഓഫ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തുവാണ്, അതാണ് ആ വെളിപാട്. മനുഷ്യപുത്രനായ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്, അതാണ് ആ രണ്ട് പദം. നമ്മള് യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒന്ന് അവിടുത്തെ മനുഷ്യത്വത്തെയും രണ്ട് അവിടുത്തെ ദൈവത്വത്തെയും കുറിക്കുന്നു. അത് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യേശു എന്ന മനുഷ്യപുത്രനെയും ക്രിസ്തു, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു അവിടുന്ന് ഭൂമിയിൽ വന്നപ്പോൾ. നമുക്കറിയാം സഭാ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഈ ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയുന്ന സമഞ്ജസമായി ദൈവത്വവും മനുഷ്യത്വവും യേശുവിൽ സമ്മേളിച്ചിരുന്നു എന്ന് പറയുന്ന ഈ വലിയ വിഷയം. യേശു പൂർണ്ണ മനുഷ്യനാണെന്ന് ഉൾക്കൊള്ളുന്നവർ യേശു പൂർണ്ണ ദൈവമാണെന്ന് ഉൾക്കൊണ്ടിരുന്നില്ല. യേശു പൂർണ്ണ ദൈവമാണെന്ന് ഉൾക്കൊള്ളുന്നവർ പൂർണ്ണ മനുഷ്യനാണെന്ന് ഉൾക്കൊണ്ടിരുന്നില്ല. പക്ഷെ ഇവിടെയാണ് ആ ക്രിസ്ത്യാനിറ്റിയുടെ മുഴുവൻ രഹസ്യവും കിടക്കുന്നത്. ആ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ് ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി യേശുവിൽ സമ്മേളിച്ചിരിക്കുന്നു. ആ ഒരു വലിയ വെളിപാടിലാണ് സഭ സ്ഥാപിതമായിരിക്കുന്നത്. ആ ഒരു വലിയ വെളിപാടാണ് പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ജഡാവതാരം, ഇൻകാർണേഷൻ, മനുഷ്യനായി ഭൂമിയിലേക്ക് വരുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത പാത്രം, അവിടെയാണ് തിയോട്ടോക്കോസ് അഥവാ ദൈവമാതാവ് എന്ന് വിളിച്ച് പരിശുദ്ധ അമ്മയെ സഭ 4-ാം നൂറ്റാണ്ടിൽ തന്നെ 4 നൂറ്റാണ്ടുകൾ വളരെ ആഴമായി വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസ സത്യത്തെ എഫസോസ് കൗൺസിലില് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ അമ്മ ദൈവമാതാവ്, ഗോഡ് ബെയറർ, ദൈവത്തെ വഹിച്ചവൾ എന്ന ഇതിൽ വരികയാണ്. അപ്പൊ മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ എല്ലാ മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ പാലമായി നിൽക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അവിടെയാണ് മനുഷ്യത്വത്തിന്റെ ഉറവിടം. നമ്മള് പരിശുദ്ധ അമ്മയിലൂടെ എന്ന ആശയത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു ടേം, അതായത് യേശു ക്രിസ്തു, മനുഷ്യനായ യേശു ക്രിസ്തു, ഇതായിരുന്നു യഹൂദന്മാർക്ക് ഇടർച്ചയുള്ളത്. ഈ ഒരു പേരിലാണ് ഈശോയെ ക്രൂശിച്ചത്. വേറെ യഹൂദർക്കൊന്നും ഒരു വിഷയവും യേശുവായിട്ടില്ലായിരുന്നു. 5 അപ്പോ 5000 കൊടുക്കുന്നതുകൊണ്ടോ ലാസർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ടോ അവർക്കൊന്നും ഒരു പ്രശ്നവും. കൂടെ കൂടെ യേശു പിതാവായ ദൈവത്തോട് തന്നെ തന്നെ സമനാക്കിയത് കൊണ്ടും മാത്രമല്ല യേശു ദൈവത്വം ആവശ്യപ്പെട്ടു. യേശു ദൈവമാണ്, അല്ലെങ്കിൽ ജീസസ് ഈസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവാണ്. ആ ഒരൊറ്റ വിഷയത്തിലാണ് വലിയ ഇടർച്ച അവർക്കുണ്ടായതും ക്രൂശീകരണത്തിലേക്ക് പോലും ആ വിഷയങ്ങൾ കടന്നു പോകുവാനും ഇടയായത് അല്ലെങ്കിൽ കാരണമായത്. അപ്പൊ അവിടെയാണ് നമ്മൾ ആത്യന്തികമായിട്ട് ഈ ഒരു വലിയ രഹസ്യത്തിന്റെ ചുരുള് നമ്മള് ബൈബിളിലൂടെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് തുറന്നു തരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് അത് വലിയ അത്ഭുതത്തെ തീർക്കും എന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. അപ്പം നമുക്ക് ഈ ഈ മുഖവര ഭാഗം ഇത്രയും പറയാനേ കഴിയുള്ളൂ. നമുക്ക് ഈ വിഷയത്തിലേക്ക് ഇറങ്ങാം. എന്താണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്? യേശു തന്നെ ക്രിസ്തു എന്നുള്ളതാണ്. മനുഷ്യപുത്രനായ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്നുള്ളതാണ്. ഞാൻ ഒരു ഭാഗം ജസ്റ്റ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ബൈബിളിൽ നിന്ന് എടുത്തു കാണിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ് ഈ വാക്യം. 4-ാം അധ്യായത്തിലാണ് ഞാൻ എടുക്കുന്നത്. മരുഭൂമിയിലെ പരീക്ഷ എന്ന് ആരംഭിക്കുന്ന പി എസ് ബൈബിളിൽ ആരംഭിക്കുന്ന ഈ അധ്യായത്തിൽ നോക്കണം. ഈ അധ്യായത്തിൽ യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. പിശാചിന്റെ ഓരോ പരീക്ഷണങ്ങളും ശ്രദ്ധിക്കൂ. അപ്പോൾ പിശാജ് അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. ഞാൻ വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. അപ്പോൾ പിശാജ് അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ, ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്, ഇൻ അനദർ വേർഡ്സ് ഇഫ് യു ആർ ക്രൈസ്റ്റ്, നീ ദൈവപുത്രനാണെങ്കിൽ, നോക്കൂ ആ പ്രയോഗം, 4-ാമത്തെ വാക്യം. യേശു അപ്പോൾ പിശാജ് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ, നീ മനുഷ്യപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞൊരു പരീക്ഷണമില്ല. കാരണം മനുഷ്യപുത്രനാണെന്ന് 30 വർഷം തെളിയിച്ചു കഴിഞ്ഞു. അവരുടെ ഇടയിൽ ജീവിച്ച് കിടന്ന് കഴിച്ച് കുടിച്ച് വിശന്ന് ദാഹിച്ച് ക്ഷീണിച്ച് ഉറങ്ങി ഉണർന്ന് ചലിച്ച് ചരിച്ച്
മനുഷ്യനിലുള്ള മുഴുവൻ കരഞ്ഞു. മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ പോയി ലാസറിനെ ഓർത്ത് യേശു കരഞ്ഞു, യേശു കണ്ണുനീർ വാർത്തു. അപ്പം മനുഷ്യനിൽ പ്രകടമാകുന്ന എല്ലാ വൈകാരികതകളും യേശുവിൽ പ്രകടമായിരുന്നു. സാത്താന് യേശു മനുഷ്യപുത്രൻ എന്ന ചിന്തയിൽ ഒരു സംശയവുമില്ല. എന്നാൽ സാത്താനുള്ള ഏക സംശയം, നീ ദൈവപുത്രനാണോ? 30 വർഷത്തെ രഹസ്യ പരസ്യ ജീവിതത്തെ ആകമാനം വിശകലനം ചെയ്ത സാത്താന് ഒരു പിടിയും കിട്ടുന്നില്ല. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ അത്ഭുത ജ്ഞാനമുള്ള ഒരു ശിശുവായിട്ട്, ഒരു ബാലകനായിട്ട് യേശുവിനെ കണ്ടുവെങ്കിൽ അതിനിപ്പുറത്തെ ഒരത്ഭുതവും യേശു പരസ്യമായി ചെയ്തിരുന്നില്ല. മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനായ ഒരു കാര്യവും യേശുവിൽ സാത്താനെ കാണുവാനില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 30 വർഷം യാതൊരു സംശയവുമില്ലായിരുന്നു. എന്നാൽ ഇതാ 30-ാമത്തെ വർഷം മോശ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് മുമ്പ് ഒരു 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിയതുപോലുള്ള ഒരു വലിയ പ്രിപ്പറേഷണൽ പ്രേയറിലേക്ക്, ഒരുക്ക പ്രാർത്ഥനയിലേക്ക് യേശു പ്രവേശിക്കുന്ന കാണുമ്പോൾ സാത്താൻ അടുത്തുകൂടുകയാണ്. സാത്താൻ അടുത്തുകൂടി ചോദിക്കുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ, നോക്കൂ, 3 ടെംപ്റ്റേഷനിലും യു ക്യാൻ സീ 1 സിംഗിൾ ക്വസ്റ്റ്യൻ. In 3 temptations, 1 single question, again and again, Satan is asking. എന്താണ് ആ ക്വസ്റ്റ്യൻ? അതാണ് നമ്മൾ വായിക്കുന്നത്. If you are son of God, നീ ദൈവപുത്രനാണെങ്കിൽ, എത്രാമത്തെ വാക്യം? അപ്പോൾ പിശാച്, 3-ാമത്തെ വാക്യം നോക്കൂ, ലൂക്കോയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ, അഗെയിൻ ഞാൻ പറയുന്ന ചിന്തയുടെ വളരെ പ്രാധാന്യപ്പെട്ട വിഷയത്തിലേക്ക്, ഹൗ ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു അസ്, ഇത് നമുക്ക് ഇന്ന് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്, നമ്മളോട് എങ്ങനെ ബന്ധപ്പെടുന്നതെന്ന് പറയാൻ പോവാ. പക്ഷെ അതിന് മുമ്പ് ഇതൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഇതിൽ എത്ര അത്ഭുതങ്ങൾ നടക്കുമെന്ന് കണ്ടോണം. ഇന്നത് കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്കറിയാം, ഞാനൊരു സൂം ലൈവിലാണ് സംസാരിക്കുന്നത്, പക്ഷെ 10,000-10,000 ആൾക്കാർ ഇത് കഴിഞ്ഞ് വീഡിയോ കാണും. അവരെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന്റെ ആശീർവാദത്തോടു കൂടെയാണ് ആ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നിന്നാണ് സാധാരണക്കാരനായ ഞാൻ ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അച്ഛന്റെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ഹൃദയം തുറക്കാം, നമുക്ക് മനസ്സ് തുറക്കാം ഈ വചനത്തെ സ്വീകരിക്കാൻ. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനാണെങ്കിൽ, ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്, അതാ ക്വസ്റ്റ്യൻ, നീ ദൈവപുത്രനാണെങ്കിൽ. 1-ാമത്തെ പരീക്ഷ, ലൂക്ക 4:3, താഴേക്ക് വരിക. അത് യേശു പറഞ്ഞു, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു. കല്ലിനെ അപ്പമായി തീരാൻ മറിച്ച് ആദ്യത്തെ കൽപ്പന, ആദ്യത്തെ പരീക്ഷ. 2-ാമത്തെ നോക്കൂ, പിന്നെ പിശാച് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യവും ക്ഷണനേരത്തെ അവനോട് കാണും. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ എല്ലാ അധികാരവും മഹത്വവും ഞാൻ നിനക്ക് തരാം, ഇവയെല്ലാം എനിക്ക് ഉള്ളതാകുന്നു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ നിനക്ക് തരാം. യേശു, ഇത് ആരാധനയുടെ വിഷയമാണ്. ഇവിടെ ചോദിക്കുകയാണ്, നീ ആരാധിക്കുന്നവനാണോ അതോ ആരാധന സ്വീകരിക്കുന്നവനാണോ? അതാ ക്വസ്റ്റ്യൻ. ആരാധന സ്വീകരിക്കുന്നവൻ ആരാ? ഓഫ് കോഴ്സ് ദൈവമാണ് അല്ലേ. ആരാധന സ്വീകരിക്കുന്നവൻ ദൈവമാണ്. അപ്പം പിശാചൻ അറിയേണ്ടതൊന്നേ ഉള്ളൂ, നീ എന്നെ ആരാധിച്ചാൽ നീ ദൈവമല്ല. ഇനി നീ എന്നെ ആരാധിക്കാൻ മടിക്കാതെ, ആരാധിക്കാൻ മടിച്ചുകൊണ്ട് നീ ആരാധന സ്വീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യു ആർ ഗോഡ്. അപ്പൊ യേശു എങ്ങനെയാണ് മറുപടി പറയുന്നത് നോക്കൂ. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അപ്പൊ അവിടെയും നോക്ക്, ഡിവിനിറ്റിക്കെതിരെയാണ്, ദൈവത്വത്തിനെതിരെയാണ് ചോദ്യം. ഇതാ ഞാൻ പറഞ്ഞത്, 3 temptations with single question, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, വിത്ത് വൺ ആൻഡ് ഓൺലി ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്, നീ ദൈവമാണോ, നീ ദൈവപുത്രനാണോ. അപ്പൊ ആരാധനയുടെ വിഷയം കണ്ടത്. 3-ാമത് നോക്കൂ, അനന്തരം പിശാച് അവനെ ജെറുസലേമിലെ കൊണ്ടുപോയി ദേവാലയത്തിന്റെ ശൃംഖസ്ഥലത്ത് നിർത്തുകയാണ്. എന്നിട്ട് നോക്കൂ 9-ാമത്തെ വാക്യം, നീ ദൈവപുത്രനാണെങ്കിൽ, ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നോക്കൂ, 3 temptationsലും സാത്താൻ അറിയേണ്ടി ഒറ്റ വിഷയമേ ഉള്ളൂ, നീ ദൈവപുത്രനാണോ. നീ ഇനി ഞാനൊരു ചിന്ത പറയാൻ പോവാ, വേണ്ടിയവരെ സ്വീകരിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നിലൂടെ ദൈവപുത്രന്മാർ പുറത്തു വരും. നീ മനുഷ്യപുത്രൻ മാത്രമാണെങ്കിൽ നിന്നിലൂടെ മനുഷ്യപുത്രന്മാരെ പുറത്തു വരികയുള്ളൂ. മനുഷ്യപുത്രന്മാരെ എനിക്ക് ഭയമില്ല. ആദം മനുഷ്യപുത്രനായിരുന്നു, ആദത്തെ ഞാൻ തോൽപ്പിച്ചു. ആദത്തിന്റെ സന്താനങ്ങൾ മനുഷ്യപുത്രന്മാരായിരുന്നു, അവരെ എല്ലാം ഞാൻ തോൽപ്പിച്ചു. അബ്രഹാം ശക്തനായൊരു മനുഷ്യനായിരുന്നു, അവരുടെ എല്ലാ തലമുറയെയും ഞാൻ പരാജയപ്പെടുത്തി. സോ കഴിഞ്ഞ 100 ആണ്ടുകളായിട്ട് മനുഷ്യപുത്രന്മാരെ ഞാൻ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് മനുഷ്യപുത്രന്മാർ ഒരു വെല്ലുവിളിയേ അല്ല. മനുഷ്യപുത്രന്മാരെ എനിക്ക് പേടിയില്ല. കായിന് ഹാബേലിനെയും ഞാൻ ഇല്ലാതാക്കി. ഹാബേലിനെ കൊന്ന്
കായിനെ ഞാൻ രക്തപ്രതികാരം ചോദിക്കുന്നവനാക്കി മാറ്റി. നോക്കൂ, മനുഷ്യപുത്രന്മാരെ എനിക്ക് ഭയമില്ല. ഞാൻ യാക്കോബിനെ കണ്ടിട്ടുണ്ട്, ഞാൻ അബ്രഹാമിനെ കണ്ടിട്ടുണ്ട്, ഇസഹാക്കിനെ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. വിശ്വസ്ത പ്രവാചകൻ ശമുവേലിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്നാമത്തെ രാജാവായ ഷൗലിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ദാവീദ് രാജാവിനെ ഞങ്ങൾ. മനുഷ്യനെ എനിക്ക് പേടിയേയില്ല. ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞ മനുഷ്യൻ എനിക്ക് സീനേ അല്ല, മനുഷ്യരെ എനിക്ക് പ്രശ്നമേ അല്ല. ഇവിടെയാണ് ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണോ? ഇഫ് യു ആർ സൺ ഓഫ് ഗാഡ്, നീ ദൈവപുത്രനാണെങ്കിൽ, സോ സാത്താൻ അറിയേണ്ട ഒറ്റ വിഷയമേ ഉള്ളൂ, ഐ നോ ദാറ്റ് യു ആർ ജീസസ്, ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ് ആർ യു ദ ക്രൈസ്റ്റ്? നീ ക്രിസ്തു ആണോ? അതാണ് സാത്താന്റെ തല തകർക്കുന്ന വലിയ വെളിപാട്. ഞാൻ ആവർത്തിച്ച് പറയാം, നരക കവാടങ്ങൾ ജയിക്കാത്ത ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയുടെ വെളിപാട് യേശു ക്രിസ്തു എന്നുള്ള വെളിപാടാണ്. അതാണ് ഇവിടെ മൂന്ന് പരീക്ഷയിലും ഒറ്റ ചോദ്യം, നീ ദൈവപുത്രനാണോ? ആണോ ആണോ ആണോ? ദൈവപുത്രനാണെങ്കിൽ നീ എന്റെ തല തകർക്കും. ഒടിഞ്ഞ ബെഞ്ചും ചെരിഞ്ഞ മേശയും ശരിയാക്കുന്ന ഒരു തച്ച കൊച്ചനായി നീ ജെറുസലേമിന്റെയോ നസ്രത്തിന്റെയോ തെരുവുകളിലൂടെ നടന്ന എനിക്ക് യാതൊരു തലവേദനയും ഇല്ല. എന്നാൽ ദൈവപുത്രനാണെങ്കിൽ സീഡ് വേറെയാണ്, വിത്ത് വേറെയാണ്. ദൈവ മക്കളെ പുറപ്പെടുവിക്കാനുള്ള, ദൈവ മക്കളെ ജന്മം കൊടുക്കുവാനുള്ള അധികാരം നിനക്കുണ്ട്. ദൈവ മക്കളെ നീ ഉണ്ടാക്കും, നീ ദൈവപുത്രനാണെങ്കിൽ. സോ ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്. അപ്പൊ അവിടെയാണ് പത്രോസ്ലീഹ ഈ ഒരു വലിയ ദൈവീക രഹസ്യം വെളിപ്പെടുത്തി പറയുന്നത്. അവിടെയാണ് ആ പാപ്പസിയുടെ പരിശുദ്ധ പിതാവിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തിന്റെ വളരെ ശക്തമായ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നതും. അവിടെയാണ് സഭയുടെ ആസ്തിക്യത്തെയും അടിസ്ഥാനത്തെയും നമ്മൾ കണ്ടെത്തുന്നത്. ഈ ഒരൊറ്റ വെളിപാടാണ്, നീ ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഈശോയുടെ ചോദ്യം മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറയുന്നു? മറുപടി, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. സോ അന്നും ഇന്നും എന്നും, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മുമ്പിൽ പർവ്വതീകരിക്കപ്പെട്ട് നിൽക്കുന്ന പർവ്വത സമാനമായ ഏതു വിഷയത്തെയും തച്ചുടയ്ക്കാൻ കഴിവുള്ള ഒരു വെളിപാടുണ്ടെങ്കിൽ, ഒരു പദമുണ്ടെങ്കിൽ, ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ടെങ്കിൽ, ആ വിശ്വാസ പ്രഖ്യാപനമാണ് യേശു തന്നെ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതര മതക്കാർക്ക് ക്രൈസ്തവ വിശ്വാസവുമായിട്ടുള്ള പോരാട്ടത്തിന്റെ പോർമുഖങ്ങൾ തുറന്നിടുന്ന പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ പോർമുഖങ്ങളുടെ എല്ലാം ഉള്ളിലേക്ക് ചെകഞ്ഞു നോക്കിയാൽ അവർക്ക് മുഴുവൻ വിരോധമുള്ളത് യേശു ദൈവം എന്ന് പറയുന്നതിലാണ്, യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതിലാണ്. ഇന്ന മതമെന്നൊന്നും ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല, അത് മതം ഏതുമായിക്കോട്ടെ, എല്ലാവർക്കും വെല്ലുവിളിയുള്ളത് യേശു ക്രിസ്തു എന്ന് പറയുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലാണ്. ഇവിടെയാണ് ആ രഹസ്യം. എന്നോട് ചേർന്ന് ഇപ്പോൾ തന്നെ ഈ സൂം ലൈവില് ഏകദേശം 200-ലധികം ആൾക്കാർ, ഇപ്പോൾ തന്നെ 200-ലധികം ഡിവൈസുകൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുന്നു ലൈവായിട്ട്. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും കാണുവാൻ പോകുന്ന ആയിരങ്ങൾ ഇപ്പോഴേ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, കാരണം ഈ വചന കേൾവിക്കിടയിൽ തന്നെ ഇതിന്റെ കൃപ നിങ്ങളിലേക്ക് വ്യാപരിപ്പാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ആവർത്തിച്ച് പറയാം, യേശു ക്രിസ്തു എന്ന്. കഴിയുമെങ്കിൽ ഒന്ന് രണ്ട് പേര് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ കൺഫഷൻ പൊതുവിൽ വിളിച്ച് പറഞ്ഞാട്ടെ, യേശു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗിവ് മീ ദ ഫുൾ നെയിം. യേശു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീസസ് ഈസ് ക്രൈസ്റ്റ്. അതാണ് ദാറ്റ്സ് ദ പവർഫുൾ കൺഫഷൻ. അതാണ് ആ ശക്തിയുള്ള പ്രഖ്യാപനം. ജീസസ് ഈസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. പറഞ്ഞാട്ടെ, യേശു ക്രിസ്തു. The most powerful name. അവിടെയാണ് അത്, അത് അതിന്റെ അധികാരം ഇപ്പോൾ തന്നെ നിങ്ങൾ പറയുന്ന ഇടത്ത്, നിങ്ങളുടെ വീടുകളിൽ വ്യാപരിക്കട്ടെ, വ്യക്തികളിലേക്ക് അത് വ്യാപരിക്കട്ടെ, വചനം ശക്തമായി ആ പ്രവൃത്തി ആരംഭിക്കട്ടെ. ഇതൊരു വലിയ രഹസ്യമാണ്, യേശു ക്രിസ്തു എന്ന്. ഞാൻ ഇതിന് കുറച്ചേറെ വാക്യങ്ങളുടെ പിൻബലം തരാം, കാരണം ഇത് പഠിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി. വരും, എന്നോട് കൂടെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലേക്ക് വരും. അപ്പസ്തോല പ്രവർത്തനങ്ങളില് നോക്കൂ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 18-ാം അധ്യായം ഞാൻ എടുക്കുകയാണ്. 18-ാം അധ്യായത്തിന്റെ ഞാൻ എല്ലാ വാക്യങ്ങളും തരാൻ ശ്രമിക്കുന്നില്ല, ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ സമയമെടുക്കാന്ന് പ്രോമിസ് ചെയ്തിരുന്നല്ലോ. 18-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം, ശീലാസും തിമത്യോസും മക്കദോനിയിൽ എത്തിച്ചേർന്ന അവസരത്തിൽ, നോക്കണേ, യേശുവാണ് ക്രിസ്തു എന്ന്
സാക്ഷ്യം നൽകിക്കൊണ്ട് യഹൂദന്മാർക്ക് ബോധ്യം വരുത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പൗലോസ്. പൗലോസ് ലീഹ എന്ത് ചെയ്തു എന്ന് പറയുന്നു, നോക്കൂ. സീലാസും തിമത്തിയോസും മക്കദോനിയിൽ നിന്ന് എത്തിച്ചേർന്ന അവസരത്തിൽ യേശുവാണ് ക്രിസ്തു എന്ന് കണ്ടോ, പത്രോസ് പൗലോസ് ലീഹയുടെ പ്രസംഗത്തിന്റെ കാതലായ വിഷയം ഇതായിരുന്നു, യേശുവാണ് ക്രിസ്തു എന്ന്. കാരണം വേറൊന്നും പറഞ്ഞാലും അഴിയാത്ത കെട്ടുകൾ ഇതിനു മുമ്പിൽ അഴിയും, തകരാത്ത ബന്ധനങ്ങൾ ഇതിനു മുമ്പിൽ അഴിയും. ഇതൊരു കീ ആണ്. ഇപ്പോൾ തന്നെ അതിനെ വിശ്വാസത്താൽ നമുക്ക് സ്വീകരിക്കാം സഹോദരങ്ങളെ. യേശുവാണ് ക്രിസ്തു എന്ന് നോക്ക്, ശീലാസും തിമത്തിയോസും മക്കദോനിയിൽ നിന്ന് എത്തിച്ചേർന്ന അവസരത്തിൽ യേശുവാണ് ക്രിസ്തു എന്ന്. ഞാൻ വായിക്കുന്ന അപ്പസ്തോല പ്രവർത്തനം 18:5 ആ വചനം വേണമെങ്കിൽ നിങ്ങൾ എഴുതുക. 18:28 ശ്രദ്ധിക്കൂ. 18:28 28-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, എന്തെന്നാൽ അവൻ പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശു തന്നെയാണെന്ന്, കണ്ടോ, യേശു ക്രിസ്തു തന്നെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, ക്രിസ്തു യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദന്മാരുടെ വാക്ക് മുട്ടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 18:5 നമ്മൾ കണ്ടു, പൗലോസ് ലീഹ യേശു തന്നെയാ ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ടിരുന്നു. 18:28 നമ്മൾ വീണ്ടും കാണുകയാണ്, വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്, പഴയ നിയമം അവൈലബിൾ ആയിട്ടുള്ള ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്ക്രിപ്ചറിനെ എടുത്തുകൊണ്ട് തെളിയിക്കുകയാണ്, ഈ ക്രിസ്തു തന്നെയാണ് യേശു എന്ന് തെളിയിച്ചു കൊണ്ടിരുന്നു. ഇതിന്റെ രഹസ്യമാണ്, ഇതിന്റെ വലിയ അത്ഭുതമാണ് നമ്മള് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ ഉടനീളം കാണുന്നത്. നിഴല് തട്ടുമ്പോ രോഗികൾ സൗഖ്യമാകുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. നോക്കൂ, ഷൌൽ എന്ന പൗലോസ് ലീഹയെ, പൗലോസിനെ കർത്താവ് പിടിക്കുന്ന വേളയില് കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പൗലോസ് ലീഹയ്ക്ക്. എന്താണത്? അപ്പസ്തോല പ്രവർത്തനം നോക്കൂ, 26:15 ശ്രദ്ധിക്കൂ. ഞാൻ ഈ വാക്യങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാല്, ഈ വാക്യങ്ങളിലൂടെ ഇത് ഗ്രഹിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഇന്ന് കൺഫസ് ചെയ്യാനും ഇതിന്റെ അത്ഭുതത്തിലേക്ക് നമുക്ക് നടക്കാനും കഴിയുള്ളൂ. 26:15 നോക്കൂ, ഇങ്ങനെ പറയുന്നത്, ഞാൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഓക്കെ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പൊ ആ യേശുവിന് ഇങ്ങനെ ഒരു ഭാവം ഷൗലിനറിയില്ല. ഷൗലിനറിയാവുന്ന യേശു മനുഷ്യനായ യേശുവാണ്. എന്നാൽ നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന പ്രഭാവത്തോടെ ശോഭയോടെ തന്റെ മുമ്പിൽ പ്രത്യക്ഷനായ കർത്താവ് പറയുകയാണ്, ഞാൻ യേശുവാണ്, ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ, നീ കണ്ടതിനപ്പുറത്ത് എനിക്ക് മനുഷ്യത്വത്തിന്റെ ഭാവം മാത്രമല്ല ദൈവത്വത്തിന്റെ ഭാവവുമുണ്ട്. ഈശോ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ച മെസ്സേജ് ഇതാണ്, യേശു തന്നെ ക്രിസ്തു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, യേശു തന്നെ ക്രിസ്തു. ഇത് എത്രത്തോളം നമ്മുടെ ഹൃദയത്തില് ആഴമായിട്ട് പതിയുന്നോ അത്രത്തോളം നമ്മളിലേക്ക് ഇത് വ്യാപിക്കാൻ തുടങ്ങും. അപ്പസ്തോല പ്രവർത്തനം തന്നെ 9:9 20:20 ദയവായി ശ്രദ്ധിക്കൂ. അപ്പസ്തോല പ്രവർത്തനം 9:20 അധികം താമസിക്കാതെ യേശു ദൈവപുത്രനാണെന്ന് കണ്ടോ, അധികം താമസിക്കാതെ ഷൗലിനെ പിടിക്കുന്ന കർത്താവ് അധികം താമസിക്കാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചർച്ച് ഹിസ്റ്ററി പഠിക്കുമ്പോഴാകട്ടെ, ഏത് നൂറ്റാണ്ടിലാകട്ടെ, ഏറ്റവും കൂടുതൽ ഫൈറ്റ് നടന്നിട്ടുള്ളത്, ഡിവിഷൻ നടന്നിട്ടുള്ളത് ഈ കാര്യത്തിലാണ്, ദൈവപുത്രൻ മനുഷ്യപുത്രൻ, മനുഷ്യപുത്രനായ യേശു, ദൈവപുത്രനായ ക്രിസ്തു. മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നവർ ദൈവത്വത്തെ അംഗീകരിക്കത്തില്ല, ദൈവത്വത്തെ അംഗീകരിക്കുന്നവർ മനുഷ്യത്വത്തെ അംഗീകരിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ് ഇതിനോട് ഇത്ര പോരാട്ടം? പുറകെ നടന്ന് സാത്താൻ ചോദിക്കുകയാണ്, നീ ദൈവോത്രനാണോ ആണോ 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 ആണോ, എന്താ ഇത്? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് സാത്താന്റെ തല തകർക്കുന്ന ഒരു വെളിപാടാണ്, യേശു തന്നെ ക്രിസ്തു. ഹല്ലേലൂയ, യേശു തന്നെ ക്രിസ്തു. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആവർത്തിച്ച് പറയാനും അത് സ്വീകരിക്കുവാനും തുടങ്ങുക, യേശു തന്നെയാണ് ക്രിസ്തു. ഞാൻ ഒരു ഒരു വാക്യം
കൂടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. എന്നാൽ ആ പിക്ചർ പൂർണ്ണമായിട്ട് മനസ്സിലാകേ ഉള്ളൂ. തിമത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം എടുക്കുക. ആ വാക്യം തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വചനം. ഓക്കെ, ആറാമത്തെ വചനം, അഞ്ചാമത്തെ വചനം വായിക്കാം. എന്തെന്നാൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായ മനുഷ്യനായ യേശു ക്രിസ്തു. അതാണ് ആ പ്രയോഗമാണ്. മനുഷ്യർക്കും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ആയുള്ള മനുഷ്യനായ യേശു ക്രിസ്തു, അതാണ് ആ പ്രയോഗമാണ് ഹൃദയത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മനുഷ്യനായ യേശു അല്ല, മനുഷ്യനായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു എന്നുള്ള ആ പദത്തിന്റെ അർത്ഥം ഇത്രമാത്രം പ്രസക്തമായി നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടി എന്നറിയാമോ? ഇവിടെ തന്നെ ഒരു കാര്യം നോക്കി അറിയാം. ക്രിസ്തു 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 എന്ന് നമ്മൾ സുവിശേഷത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് യേശു എന്ന ഭാവത്തെ അല്ലെങ്കിൽ യേശു എന്ന വ്യക്തിത്വത്തെ കാണുന്നെങ്കിൽ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ മുഴുവൻ ക്രിസ്തു ക്രിസ്തു തന്നെ ക്രിസ്തു തന്നെ ക്രിസ്തു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ ആ യേശു എന്ന വാക്കിൽ നിന്ന് ക്രിസ്തു എന്ന രണ്ടാമത്തെ ഭാവം കുരിശിന് മുമ്പ് യേശുവിന്റെ മനുഷ്യത്വത്തെ നമ്മൾ കണ്ടുവെങ്കിൽ കുരിശിന് ശേഷം അവിടുത്തെ ദൈവത്വത്തിന്റെ ഭാവത്തെ വിശദീകരിക്കാൻ എഴുത്തുകാരെല്ലാം ക്രിസ്തു 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 എന്ന ദൈവത്തിന്റെ രഹസ്യത്തെ ആവർത്തിച്ച് 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 പറയുന്നത് കാണാം. അപ്പോ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് എന്നോട് പറയാൻ ആഗ്രഹിച്ച വളരെ വിലപ്പെട്ട ഒരു വാണിങ്ങും ഒരു സന്ദേശവും ഉണ്ട്. അത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. പ്രത്യേകിച്ച് സഭയെ സ്നേഹിക്കുകയും സഭയുടെ വളർച്ച ആഗ്രഹിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവര് ഇത് ആവർത്തിച്ച് കേൾക്കുകയും മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യണം. അതിതാണ്, നരക കവാടങ്ങൾ ജയിക്കാത്ത ഒരു സഭയുണ്ട് എന്ന് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത്. ആ സഭയുടെ ഒരു പ്രത്യേകത കർത്താവ് അവിടെ തന്നെ പറയുന്നു, ആ സഭ യേശു ദൈവമാണ് എന്ന്, യേശു മാത്രം സത്യദൈവമാണ് എന്ന്, യേശു ക്രിസ്തു എന്ന് ആവർത്തിച്ച് തെളിയിച്ച സഭയാണ് ആ സഭയെ. യേശു എന്ന മനുഷ്യനും ക്രിസ്തു എന്ന, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഞാൻ പറയുകയല്ല, അത് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയുകയാണ്. അപ്പൊ രണ്ടായിട്ട് അതിനെ നമ്മൾ കാണേണ്ടിയ അർത്ഥമില്ല, കാരണം രണ്ടാക്കാൻ കഴിയാത്ത തരത്തിൽ ഒന്നായിരിക്കുകയാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. തങ്ങളിൽ തന്നെ മനുഷ്യത്വവും ദൈവത്വവും, അവിടെയാണ് ആ മനുഷ്യത്വത്തോട് ബന്ധപ്പെടുത്തി വരുമ്പം ആ മനുഷ്യത്വം പരിശുദ്ധ അമ്മ വഴിയാണ് വരുന്നത്. ആ മനുഷ്യത്വത്തിൽ പങ്കാളിയാകാൻ ദൈവം വിളിച്ചത്, ദൈവം മനുഷ്യനാകാൻ തീരുമാനിച്ചപ്പോൾ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മരിയോളജി അല്ലെങ്കിൽ മറിയാശാസ്ത്രം ആണ് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും ദീർഘവർഷങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ച പോലെ ഞാൻ ദീർഘവർഷങ്ങൾ പെന്തക്കോസ്ത് സെമിനാരിയിൽ പഠിച്ച് പെന്തക്കോസ് സഭയിലെ പാസ്റ്ററായിട്ട് ജീവിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം മരിയൻ ഡോഗ്മകൾ, പ്രത്യേകിച്ച് പെർപെച്വൽ വെർജിനിറ്റി ഓഫ് മദർ മേരി മുതൽ അസെൻഷൻ ഓഫ് മദർ മേരി വരെ വരുന്ന ആ മരിയൻ ഡോഗ്മകൾ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയുകയില്ലായിരുന്നു. എങ്ങനെയാണ് പരിശുദ്ധി അമ്മ ദൈവമാതാവാകുന്നത്? പക്ഷെ ഈ ഒരു പോയിന്റിലാണ് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നത്. അതായത് ദൈവം മനുഷ്യന്റെ കൂടെ നടന്നിട്ടുണ്ട്. ഹാനോക്കിന്റെ കൂടെ ദൈവം നടന്നു, നോഹയുടെ കൂടെ ദൈവം നടന്നു, അബ്രഹാമിന്റെ കൂടെ ദൈവം നടന്നു. ഇവിടെ ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ ദൈവം മനുഷ്യനാകാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ആ തീരുമാനം പ്രപഞ്ച ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏദനിൽ ആദത്തിന്റെ കൂടെ ദൈവം നടന്നു, ഹവ്വ ദൈവത്തെ നേരിട്ട് കണ്ടു, ആദം ദൈവത്തെ നേരിട്ട് കണ്ടു, അതെല്ലാം നമ്മൾ അറിയുന്നു. പക്ഷെ ഇവിടെയാണ് മനുഷ്യന്റെ രൂപത്തിലേക്ക് ദൈവം വരുവാനുള്ള പ്രപഞ്ചോൽപത്തിക്ക് മുമ്പുള്ള ആ ദൈവഭാവത്തിന്റെ യഥാർത്ഥ പ്രതിഫലനം വരുന്നത്. ആ പ്രതിഫലനത്തിലാണ് പരിശുദ്ധ അമ്മയെ ആ രക്ഷണ്യ പ്രവൃത്തിയിലേക്ക് ഉൾപ്പെടുത്തുവാൻ പിതാവായ ദൈവത്തിന് കൃപ തോന്നിയത്. ആ അർത്ഥത്തിൽ വരുമ്പോഴാണ് ആ രക്ഷണ്യ പ്രവൃത്തിയിൽ സഹകരിച്ചവൾ എന്ന ആശയത്തിലാണ് ഈ ചിത്രം പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള യഥാർത്ഥ ഭാവം നമുക്ക് പ്രകടമാകുന്നത്. അതല്ലാതെ യേശു ഭൂമിയിലേക്ക് വരാൻ തീരുമാനിച്ചു, എവിടുന്നെങ്കിലും ഒരു ഉദരം ആവശ്യമുണ്ടല്ലോ, പണ്ട് കാലത്ത് സൈക്കിളൊക്കെ 2-5 രൂപ 10 രൂപയ്ക്കൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന പോലെ
അല്ലെ, കണ്ടിട്ടില്ലേ നമ്മള് യൂസ് ചെയ്യാൻ പല സാധനങ്ങൾ റെന്റിനൊക്കെ എടുക്കുന്ന പോലെ ഒരു ഗർഭപാത്രം റെന്റിനെടുത്തു, വാടകയ്ക്കെടുത്തു. അങ്ങനെ മറിയം എന്ന് പറയുന്ന ആ നാട്ടിലെ കന്യകയായ ഒരു സ്ത്രീയെ കണ്ടെത്തി. അങ്ങനല്ല ഇത്, ഇത് പ്രപഞ്ചോൽപത്തിയിൽ തന്നെ പാപം പ്രവേശിച്ചപ്പോൾ തന്നെ പ്രവചനം അവിടെ ഉണ്ടായി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന്. അപ്പൊ സന്തതിയെ കുറിച്ച് പറഞ്ഞു ഒരു സ്ത്രീയെ പറ്റി. അവിടെയാണ് പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള സഭയുടെ വിശ്വാസത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. ഏദനിൽ പാപം പ്രവേശിച്ചപ്പോഴേ ദൈവം പറഞ്ഞു സ്ത്രീയുടെ സന്തതി, സീഡ് ഓഫ് എ വുമൺ അല്ലെ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പൊ സന്തതി എല്ലാരും കണ്ടു, പക്ഷെ ആ സന്തതിക്ക് ജന്മം കൊടുക്കുന്ന സ്ത്രീയെയും ഉൽപ്പത്തി പുസ്തകത്തിലേ ദൈവം തെരഞ്ഞെടുത്തിരുന്നു. ആ സ്ത്രീയെ കുറിച്ചാണ് യെശയ്യാവ് പ്രവചിക്കുന്നത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥം. മറിയം ഉണ്ടാകുന്നതിന് മുമ്പേ, ദൈവത്തിന്റെ പദ്ധതിയിലല്ല, മാനുഷിക പദ്ധതിയിൽ മറിയം ഉണ്ടാകുന്നതിന് മുമ്പേ യെശയ്യാവ് പ്രവചിക്കുകയാണ് സ്ത്രീ, ആ കന്യക, ആ അവിടെയാണ് ആ അർത്ഥം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നത്. അപ്പം ആ മനുഷ്യനായി തീരുക എന്ന ആ ഒരു പദ്ധതി, അപ്പം എന്നെ ഇന്ന് പൂർണ്ണമായി ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്ങനെ? ആ ദൈവത്തിന്റെ മനുഷ്യഭാവം, അതാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അതൊരു പക്ഷേ വിമർശകർക്ക് ഒരു പക്ഷെ വിമർശിക്കാനും കൂടെ ഉള്ള ഒരു വാക്കായി മാറും. മനുഷ്യഭാവം ദൈവം പൂർണ്ണമായി അറിയുവാൻ, മനുഷ്യനായി വരുവാൻ തീരുമാനിച്ചപ്പോ, അവിടത്തേക്ക് മനുഷ്യഭാവം അറിയാൻ മനുഷ്യനായി വരേണ്ട ആവശ്യമില്ല, എന്നാൽ മനുഷ്യന്റെ നിലയിലേക്ക് ഇറങ്ങി മനുഷ്യഭാവം അറിയുവാൻ ദൈവം തീരുമാനിച്ചപ്പോ, ആ മനുഷ്യത്വത്തിലേക്ക് ആ സ്വീകരിക്കുവാൻ ഒരുങ്ങിയപ്പം, ആ മനുഷ്യത്വത്തെ സ്വീകരിച്ചത് ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്നാണ്. അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ. ഓ, ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം നോക്കിക്കോ, ആ വചനം. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോ, when the fullness of the time had come, അതാണ് പറയുന്നത്. എന്നെ ചെയ്തു ദൈവം തന്റെ പുത്രനെ, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. കണ്ടോ, ബോൺ ഓഫ് എ വുമണാ. കണ്ടോ ആ പ്രയോഗം ശ്രദ്ധിച്ച്, ബോൺ ഓഫ് എ വുമണാ, സ്ത്രീയിൽ നിന്ന് ജാതനായി. പുരുഷനിൽ നിന്ന് ജനിച്ചു എന്ന സാധാരണ പറയുന്നത്, സ്ത്രീയിൽ നിന്ന് ജാതനായി, അവിടെ നിന്നാ സ്വീകരിച്ച്. അപ്പൊ ആ മനുഷ്യത്വത്തെ പങ്കുപറ്റുവാൻ, മനുഷ്യത്വത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പം ഒരു പാത്രമായി തിരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയാണ്. അവിടെയാണ് പരിപാവനമായി ആ മറിയാശാസ്ത്രം അല്ലെങ്കിൽ മറിയോളജി എന്ന ആശയം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായി മനസ്സിലാകുന്നതും. ദൈവത്വവും മനുഷ്യത്വവും, ഓ, ആ ഒരു വിശ്വാസ സത്യം. എഫസോസ് കൗൺസിൽ നമുക്കറിയാം, നെസ്റ്റൂറിയനിസം എന്ന് പറയുന്ന വലിയ പാഷാണ്ഡതയെ പുറത്താക്കി പരിശുദ്ധ സഭ ഒരു വലിയ ഉറപ്പോടെ മുന്നേറിയ ആ ഒരു പ്രത്യേക സമയം, നമുക്കറിയാതെ ദൈവത്വവും മനുഷ്യത്വവും പരിശുദ്ധ അമ്മയിൽ സമ്മേളിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു അമ്മയിൽ ഉരുവായപ്പോൾ തന്നെ, അവിടെയാണ് അമ്മയുടെ ഉദരത്തിൽ തന്നെ അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. അല്ലാതെ മനുഷ്യനായി പ്രസവിച്ചിട്ടു പിന്നീട് ദൈവമായി അത്ഭുതങ്ങൾ ചെയ്തു എന്നല്ല, ഉയർത്തെഴുന്നേറ്റ് ദൈവമായി എന്നുള്ളതല്ല. മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായപ്പോഴേ മനുഷ്യനും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അപ്പൊ മറിയത്തിൽ സമ്മേളിച്ചത് മനുഷ്യത്വവും ദൈവത്വവുമാണ്. അപ്പൊ അവിടെയാണ് ആ ലിങ്ക് നമ്മൾ കാണുന്നത്. മനുഷ്യത്വത്തിന്റെയും ദൈവത്വത്തിന്റെയും സമ്മേളനത്തിന്റെ സ്ഥലമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരം. ഓ മൈ ഗോഡ്, മനുഷ്യത്വത്തിന്റെയും ദൈവത്വത്തിന്റെയും സമ്മേളന സ്ഥലം. ഓ, ആ ആശയത്ത് എത്ര ഗംഭീരമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിന്റെ ദൈവത്വവും മനുഷ്യന്റെ മനുഷ്യത്വവും സമ്മേളിച്ച സ്ഥലമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉദരം മാറുകയാണ്. ദൈവത്തിൻ ജനനിയായി അമ്മ മാറുകയാണ്. ദൈവമാതാവായി, തിയോട്ടോക്കോസായി പരിശുദ്ധ അമ്മയെ മാറ്റുകയാണ്. ജന്മപാപത്തിന്റെ മുഴുവൻ കറകളും ഇല്ലാത്തവളെ, കാരണം ഒരു ഉറവയിൽ നിന്ന് നല്ല വെള്ളം വരും, നല്ല ഉറവയിൽ നിന്ന് നല്ല വെള്ളം വരികയുള്ളൂ. നിങ്ങളാണെങ്കിൽ പോലും ഒരു പാത്രം ക്ലീൻ അല്ലെങ്കിൽ ആ പാത്രത്തിൽ എന്തെങ്കിലും വിളമ്പോ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും പരമപരിശുദ്ധനായ, അതിനപ്പുറത്തൊരു വാക്കില്ല അല്ലെ, മോസ്റ്റ് ഹോളി ഗോഡ് വരികയാണ് ഒരു ഉദരത്തിലേക്ക്. അപ്പൊ ആ ഉദരത്തെ പാപരഹിതമാക്കിയില്ലെങ്കിൽ, നിഷ്പാപമാക്കിയില്ലെങ്കിൽ അല്ലെ, പാപമില്ലാത്തതാക്കിയില്ലെങ്കിൽ പിന്നെ ഏത് ഉദരത്തെയാണ് പാപമില്ലാത്ത? അവിടെയാണ്
സഭയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അന്തസത്ത നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കപ്പെടുന്നത്. പാപമില്ലാത്തവൾ, എന്തുകൊണ്ടാണ് പാപമില്ലാത്തവൾ എന്ന് വിളിക്കുന്നേ? പാപമില്ലാത്തവൾ ആക്കിയാൽ മാത്രമേ പാപമില്ലാത്തവൻ അതിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. ഉറവ നന്നാകാതെ എങ്ങനെ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം നന്നാവും? പാത്രം അഴുക്കാണെങ്കിൽ എങ്ങനെ പാത്രത്തിലുള്ള ഭക്ഷണം വൃത്തിയുള്ളതായി മാറും? നമ്മൾ തന്നെയല്ലേ ഒരു പാത്രത്തെ കഴുകിയിട്ടല്ലേ അതിനകത്ത്? അപ്പൊ പിതാവായ ദൈവം പദ്ധതിക്കനുസരിച്ച് പരിശുദ്ധ അമ്മയെ പാപരഹിതയാക്കി, പാപരഹിതനെ സ്വീകരിക്കുവാനായി. അവിടെയാണ് മനുഷ്യത്വവും ദൈവത്വവും. യേശു ക്രിസ്തു, ഓ ഹല്ലേലൂയ, മനുഷ്യൻ വരുന്നു, മനുഷ്യൻ ജനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മാലാഖം എന്ന് പറയുന്നു, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഓ മൈ ഗാഡ്, ആ വാക്ക് ശ്രദ്ധിക്കൂ, ഗാഡ് ഈസ് വിത്ത് അസ്, മനുഷ്യൻ നമ്മോടുകൂടെ എന്ന് പറഞ്ഞാ മതി. കാരണം മറിയ താരാട്ട് പാടിയത് അല്ലേ, പരിശുദ്ധ അമ്മ താരാട്ട് പാടിയത് നമ്മുടെ നോട്ടത്തിൽ ഒരു മനുഷ്യ കുഞ്ഞിനാണ്. പക്ഷേ മാലാഖം എന്ന് പറയുകയാണ്, മനുഷ്യൻ നമ്മോടുകൂടെ അല്ല, ദൈവം നമ്മോടുകൂടെ. ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. മാലാഖം എന്ന് പറയുകയാണ്, മനുഷ്യൻ നമ്മോടുകൂടെ എന്നല്ല, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥത്തിൽ അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഗോഡ് ഈസ് വിത്ത് അസ്, മനുഷ്യനല്ല, മനുഷ്യനുമാണ് പൂർണ്ണ ദൈവവുമാണ്. അപ്പൊ അതിനകത്താണ് രഹസ്യം. അതാണ് സാത്താൻ അറിയേണ്ടത്. അതാണ് അവന്റെ നരക കവാടത്തെ ജയിക്കുന്ന വെളിപാട്. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ സാഹചര്യത്തിൽ എത്ര കണ്ട് നരകതുല്യമായ സാഹചര്യം പ്രബലപ്പെട്ടിരുന്നാലും, ഇന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അതിനെ മൊത്തം കീഴ്മേ മറിച്ച് സ്വർഗത്തിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ. ഓ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അത് വ്യാപിക്കട്ടെ. നരക ചിന്തയെയും നരകതുല്യമായ സാഹചര്യത്തെയും അഴിച്ചു മാറ്റി സ്വർഗത്തെ സ്ഥാപിക്കാൻ, സ്വർഗതുല്യ അവസ്ഥയെ സ്ഥാപിക്കാൻ കഴിവുള്ളവനായിട്ട് കർത്താവ് ഇറങ്ങി വന്നിരിക്കുക. അതിന് മുമ്പ് നമ്മളിലേക്ക് ഈ വെളിപാട് ആളിക്കത്തട്ടെ, പ്രകാശിച്ചുള്ളിക്കയറട്ടെ. യേശുവാണ് ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു എന്ന് അപ്പസ്തോല പ്രവൃത്തി മാത്രം 7 സ്ഥലത്ത് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് പ്രാഗൽഭ്യത്തോടെ തെളിയിച്ചു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് ആവർത്തിച്ചു പറഞ്ഞു വന്നിരുന്നു. യേശുവാണ് ക്രിസ്തു, കണ്ടോ? അവിടെ അതാണ് ആ രഹസ്യം. നരക കവാടം വിറക്കുന്ന ഏക രഹസ്യം അതാണ്. ദൈവത്തിന്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക്, സർപ്പത്തിന് എന്തുകൊണ്ടാണ് ഈ സ്ത്രീയോട് ഇത്ര വിരോധം? അല്ലേ, നമ്മൾ എങ്ങനെയാ കാണുന്നേ? സർപ്പം സ്ത്രീ, ഹവയുടെ അടുക്കൽ മെനക്കെട്ട് ചെല്ലുകയാണ് സർപ്പം. കാരണം ഈ സാത്താന് അല്ലെങ്കിൽ പാമ്പിന് വരാനിരിക്കുന്ന കാലങ്ങളെ കുറിച്ചുള്ള ബോധ്യവും വിവരവും ഒന്നുമില്ല. അപ്പം സർവജ്ഞാനി അല്ലല്ലോ സാത്താൻ. സർവജ്ഞാനി അല്ലാത്ത സാത്താന് ദൈവത്തിന്റെ പദ്ധതിയിൽ എവിടെയോ ഒരു സ്ത്രീയുടെ സന്തതി ഉണ്ട് എന്ന അറിവ് കിട്ടി. ദൈവത്തിന്റെ പദ്ധതിയില് ഒരു സ്ത്രീയുടെ സന്തതി ഉണ്ടെന്നുള്ള അറിവ് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഹവയുടെ അടുക്ക ചെന്നെ, ഹവയുടെ അടുക്ക ചെന്ന് ഹവയെ വീഴ്ത്താൻ തന്നെ കാര്യം അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാര് രണ്ടാം ഹൗവ എന്നാണ് പരിശുദ്ധ അമ്മയെ, പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒന്നാം ഹൗവ അനുസരണക്കേട് കൊണ്ട് അരം കൊഴിഞ്ഞപ്പം, രണ്ടാം ഹൗവയാകുന്ന പരിശുദ്ധ അമ്മ അനുസരണം കൊണ്ട്, അനുസരണക്കേടിനാൽ വീഴ്ച കൊണ്ടുവന്നപ്പം അനുസരണം കൊണ്ട് വാഴ്ച കൊണ്ടുവന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരുടെ വാക്കുകളാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് ആ ചിത്രം കാണാൻ കഴിയുന്നത്. സ്ത്രീയുടെ അടുക്കലാണ് സർപ്പം ചെന്നത്, പാമ്പിന് ടെംപ്റ്റേഷനുമായി അടുത്ത് ചെന്ന ആദത്തിന്റെ അടുക്കലല്ല, സ്ത്രീയുടെ അടുക്കലാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു സ്ത്രീയുടെ സന്തതി ഉണ്ട് എന്നുള്ളത് സാത്താൻ വ്യക്തമായി അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിക്കോ നിങ്ങൾ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പോ ഒരു സ്ത്രീയെ തോൽപ്പിച്ചിട്ടപ്പോ ദൈവം പറയുകയാണ്, ഇല്ല, എന്റെ പദ്ധതിയിലുള്ള സ്ത്രീയെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയുകയില്ല. എന്റെ പദ്ധതിയിലുള്ള സ്ത്രീയെ തോൽപ്പിക്കാൻ, എന്റെ പദ്ധതിയിലുള്ള സ്ത്രീയെ കുറിച്ചുള്ള പ്രവചനം ആദം പാപം ചെയ്തപ്പോ അവിടെ വെച്ച് തന്നെ നടത്തുകയാണ്.
സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അവിടെ മുതൽ അന്വേഷിക്കുക, ആരായി സ്ത്രീ, ആരായി സ്ത്രീ, ആരായി സ്ത്രീ, ആരായി സ്ത്രീ. കാലഘട്ടങ്ങൾ കാത്തിരുന്ന ആ സ്ത്രീയേതാ സാത്താന്റെ അന്വേഷണം കാണുകയാണ്. അവിടെയാണ് നമ്മൾ ആ സ്ത്രീയെ ദൈവം ഒരുക്കി വെച്ചു. യെശയ്യാവ് പ്രവചിക്കുന്നു യുവതി വരും. ആരാ യുവതി? ആരാ യുവതി? ആരാണ് ആ യുവതി? തപ്പുകയാണ്. ഇവിടെ ഇതാ മാലാഖ വരികയാണ് ഈ ഈ സ്ത്രീയുടെ സന്തതിയുടെ ജനനത്തിന്റെ വാർത്ത അറിയിക്കുവാനെ. നമുക്കറിയാം ആ വാർത്ത അറിയിച്ചപ്പോ തന്നെ എത്ര കലുഷിതമായിരുന്നു അന്തരീക്ഷം. ഒരു തരത്തിലും ആ സ്ത്രീയുടെ സന്തതി പുറത്തു വരരുത്, അതിനുവേണ്ടി എല്ലാം ഒരുക്കി അല്ലേ. പ്രസവിക്കുവാനുള്ള സ്ഥലം വിലക്കി, പ്രസവിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു യാത്ര ഒരുക്കി, എങ്ങനെങ്കിലും ഈ സ്ത്രീയുടെ സന്തതി ഇല്ലാതാകുവാൻ ആവോളം ശ്രമം നടത്തി അല്ലേ. നിറവയറുമായി പരിശുദ്ധ അമ്മ എത്രയോ കാതങ്ങളാണ് സഞ്ചരിച്ചത് പേർ ചാർത്തുവാനായി. ഏതെല്ലാം പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത് ആ സ്ത്രീയെ ഒന്ന് ഇല്ലാതാക്കാൻ, ചൂഷണം ചെയ്യാൻ. ജോസഫിന്റെ അടുക്കൽ ചെവിയിൽ വന്ന് മന്ത്രിച്ചു, അവിടെ ദൈവം ഇടങ്ങി വരുന്നു, ഉപേക്ഷിക്കാനായിട്ട് പദ്ധതി കൊടുക്കുന്നു. എല്ലാം സ്ത്രീയോടാണ് പോരാട്ടം, സ്ത്രീയുടെ സന്തതിയോടാണ് പോരാട്ടം. സ്ത്രീ ഇല്ലെങ്കിൽ സന്തതി വരികയില്ല, അതാണ് ആ ചിന്ത. അവിടെയാണ് അമ്മയുടെ റോള് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്നും ഈ മരിയ ഭക്തിയോട് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ഇത്ര വിരോധം? മറിയ മുട്ടത്തോടാണ്. മുട്ടത്തോട് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മുട്ട എടുത്തു കഴിഞ്ഞാൽ പിന്നെ തോട്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയോട്? ഞാൻ എന്റെ കാര്യമാണ്, ഞാൻ ആരെയും വിമർശിക്കുകയല്ല. ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഹാഗാറിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ടായിരുന്നു, ഞാൻ സാറായിയെ കുറിച്ച് പ്രസംഗിക്കാറുണ്ടായിരുന്നു, രാഹാബ് എന്ന വേശ്യയെ കുറിച്ച് ഞാൻ പ്രസംഗിക്കാറുണ്ടായിരുന്നു, സകല സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചും, ശമരിയാക്കാരിത്തെ സ്ത്രീയെ കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു, മാർത്താ മറിയം സഹോദരിമാരെ കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ 10 വർഷത്തെ എന്റെ പ്രസംഗത്തിൽ ഏറ്റവും കുറവ് ഉണ്ടായിരുന്ന പ്രസംഗം പരിശുദ്ധ അമ്മയെ കുറിച്ചായിരുന്നു. അപ്പോൾ തന്നെ അറിയാമല്ലോ എത്ര തന്ത്രപരമായിട്ടാണ് ഈ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിർത്തി ഈ വ്യക്തിയെ ഹൃദയങ്ങളിൽ നിന്നും മാറ്റി. മറ്റു വ്യക്തികൾ ഹാഗാറിനെ കുറിച്ച് മണിക്കൂറുകൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ദൈവത്തിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് സമ്മേളിച്ച ഈ അമ്മയെ കുറിച്ച് പറയുവാൻ, ഈ പരിശുദ്ധ ഉദരത്തെ കുറിച്ച് പറയുവാൻ അധരം തുറക്കപ്പെടുന്നില്ല. ഇതുപോലെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് വചനം പറഞ്ഞിരിക്കുന്ന വേറെ ഒരു കഥാപാത്രം എവിടെയാണുള്ളത്? അവിടെയാണ് പരിശുദ്ധ അമ്മയുടെ ആ മഹത്വം നമ്മൾ തിരിച്ചറിയുക. അപ്പം എന്തുകൊണ്ടാണ് മരിയൻ ഡോഗ്മ അല്ലെങ്കിൽ മരിയ വിശ്വാസം ഇത്ര കണ്ട് എതിർക്കപ്പെടുന്നത്? എല്ലാരും താറടിച്ച്, ഞാൻ ഒരുപാട് പേര് ഇതിനെതിരെ സംസാരിക്കുന്നവരുണ്ട്. ഇതിന്റെ പിന്നിലെ തന്ത്രം ഉള്ളവർ ഓർക്കുക, അന്നും സർപ്പത്തിന് വിരോധമുള്ളത് സ്ത്രീയോടാണ്, ഇന്നും സർപ്പത്തിന് വിരോധമുള്ളത് സ്ത്രീയോടാണ്, എന്നും സർപ്പത്തിന് വിരോധമുള്ളത് സ്ത്രീയോടാണ്. അപ്പൊ ഒരാൾ ഈ സ്ത്രീയെ ഒരുപാട് എതിർക്കുന്നുവെങ്കിൽ ഓർക്കുക, അവർ കർത്താവിന്റെ സൈഡല്ല, അവർ സർപ്പത്തിന്റെ സൈഡാണ്. അതാണ് എന്റെ സത്യാവസ്ഥ. അപ്പൊ യേശു ക്രിസ്തു ഇത് രണ്ടും ഒരുമിച്ച് സമഞ്ജസമായി സമ്മേളിച്ചത് ആ ഉദരത്തിലാണ്. ഓ മൈ ഗാഡ്, അവിടെയാണ് ആ വിശ്വാസത്തിന്റെ ആഴം പ്രസക്തമാകുന്നത്. യേശു ക്രിസ്തു, ആവർത്തിച്ച് പറയുക, ജീസസ് ഈസ് ക്രൈസ്റ്റ്. മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഏത് നരക കവാടത്തെയും, ഞാൻ പറഞ്ഞതല്ലിത്, നിങ്ങൾ ആ വാക്യം വീണ്ടും ശ്രദ്ധിക്കൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം, പറയൂ പറയൂ, 16-ാം അധ്യായം നോക്കൂ 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 നോക്കൂ. 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം, യേശു അവനോട് അരുൾ ചെയ്തു, യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്നായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ, സഭ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനുമാണ്, ഏകവും സാർവത്രികവും അല്ലെ കാതോലികവും ശ്ലൈഹികവുമായ അവിടുത്തെ സഭ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശരീരമാണ് ആ ആ സഭ. നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ നാം ആയിരിക്കുന്ന സഭ നരക കവാടങ്ങളെ, അല്ലെങ്കിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അല്ലെ, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, നരകവാതിലുകൾക്ക് അതിനെതിരെ തുറക്കാൻ കഴിയുകയില്ല. ഏതിനെതിരെ? ഈ വെളിപാടിനെതിരെ, ഈ വെളിപാടുള്ള അപ്പോസ്തോലനിൽ പണിയപ്പെട്ട സഭയ്ക്കെതിരെ. ഹല്ലേലൂയ്യ.
സഭയ്ക്കെതിരെ നരകകവാടങ്ങൾക്ക് പ്രബലപ്പെടാൻ കഴിയുകയില്ല. ഇന്ന് സഭ വളരെ വിമർശിക്കപ്പെടുകയാണ്. ക്രൈസ്തവ നാമധാരികൾ സഭയെ താറടിച്ച് എത്ര സമൂഹ മാധ്യമത്തിൽ അപമാനിക്കാമെന്നുള്ള മത്സര കഠിന പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാം, ഈ സഭ യേശു ദൈവമെന്ന് ആവർത്തിച്ച് ഇപ്പം ഒരുപാട് ഒരുപാട് അനുരഞ്ജനത്തിന്റെ പാതകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല കൗൺസിലുകളും ദുർവ്യാഖ്യാനം ചെയ്ത് യേശു ക്രിസ്തുവാന്ന് അങ്ങനെ, യേശു ദൈവമാണെന്ന് അങ്ങനെ പറഞ്ഞാലും അത്രയും കട്ടിക്കൊന്നും പറയേണ്ട കാര്യമില്ല. യേശുവും ദൈവമാണെന്ന് വേണേ പറഞ്ഞു അല്ലെ, യേശുവും ദൈവമാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു, അല്ലാതെ യേശു മാത്രം ക്രിസ്തു എന്ന് അപ്പോസ്തലന്മാർ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തെളിയിച്ച പോലെ നമ്മൾ പറയേണ്ടിയ ആവശ്യമില്ല എന്നൊക്കെ ഉള്ള അനുരഞ്ജനത്തിന്റെ വശങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ ഓർക്കുക, നരകവാതിലുകൾ പ്രബലപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നരക കവാടങ്ങൾ ജയിക്കാത്ത സഭ യേശു ക്രിസ്തുവെന്ന്, യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന്, യേശു മാത്രം ദൈവമെന്ന് തെളിയിക്കുന്ന ആ സഭയ്ക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വീടിനെതിരെ സാധാന്യ ശക്തികൾക്ക് വാഴാൻ കഴിയുകയില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ, നിങ്ങളെ തളർത്താൻ ഒരു രാജ്യത്തിന്റെ ശക്തിക്കും കഴിയുകയില്ല. കൊറോണയുടെ പാൻഡമിക് സ്റ്റേജിനോ നിങ്ങളുടെ ഒരു സ്ഥിതിക്കോ തകർക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് ടൈം സോണിലായിക്കോട്ടെ, എത്ര കണ്ട അരിഷ്ഠിത അവസ്ഥകൾ അവിടെ നടമേറിക്കൊണ്ടിരിക്കുന്നോട്ടെ, അതിന്റെ എല്ലാം മേളിൽ നിന്ന്, മുഴുവൻ നരക കവാടങ്ങളുടെയും മേളിൽ നിന്ന് ഇന്ന് ഈ വെളിപ്പാട് കരമുയർത്തി പറ, യേശുവാണ് ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു, യേശു ദൈവമാണ്, യേശു ദൈവമാണ്. ദ പവർ, ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എവർ യു ക്യാൻ യൂസ് ഇസ് ദ നെയിം ഓഫ് ജീസസ്. ഹാലലൂയ. നിങ്ങൾക്ക് എനിക്ക് ഉപയോഗിക്കാൻ കഴിവുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് യേശു തന്നെ ക്രിസ്തു. ചാടിക്കടക്കാനുള്ള വലിയ ഹഡിൽസ് മുമ്പിലുണ്ടോ? നിങ്ങൾ ഇതൊന്നും പറഞ്ഞു നോക്കിക്കേ. ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് യേശു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊന്ന് ഹൃദയത്തിൽ പറഞ്ഞു നോക്കിക്കേ. നിങ്ങളിലേക്ക് എവിടെ നിന്നില്ലാത്ത ഒരു ഉന്മേഷം വ്യാപിക്കുന്ന കാണാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിക്കോട്ടെ, മക്കളുടെ വിഷയം മുമ്പിൽ കൊണ്ടുവന്നിട്ട് യേശു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിക്കേ. ദിസ് ഇസ് ദ കീ. ഞാൻ പറഞ്ഞതല്ല, സജിത്തിന്റെ വാക്കുകൾ വിട്, വചനം എന്താ പറയുന്നത് നോക്കൂ. കർത്താവിന്റെ വചനം പറയുന്നു, മത്തായി സുവിശേഷം 16:19 സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും, നീ ഭൂമിയിൽ കെട്ടുന്നതല്ല. എപ്പോഴാ താക്കോല് കൊടുത്ത്, എപ്പോഴാ താക്കോല് തരുമെന്ന് പറഞ്ഞേ, എപ്പോഴാ നീ കെട്ടുന്നത് കെട്ടപ്പെടുമെന്ന് പറഞ്ഞേ? നീ ഭൂമി കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നോക്കൂ ആ വാക്യം, വിശുദ്ധ മത്തായി സുവിശേഷം 16:19 സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും, നിങ്ങൾക്കല്ല നിനക്ക് തരും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. നോക്ക്, ഐ വിൽ ഗീവ് യു ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്, വാട്ട് എവർ യു ലൂസ് വിൽ ബി ലൂസ്ഡ്. അഴിക്കും, കെട്ടും, പൂട്ടും. ഈ അധികാരം ഞാൻ നിനക്ക് തരുന്നു. ആ അധികാരം ഇന്ന് അവിടുത്തെ സഭയിലാണ്. 266 പോപ്പ്മാരിലൂടെ മുടങ്ങാതെ ഈ അപ്പോസ്റ്റോലിക് സസ്സഷൻ പരിശുദ്ധ സഭയിൽ സജീവമായി ഇന്ന് നിൽക്കുകയാണ്. ആ താക്കോൽ കൈമ, കഴിഞ്ഞ 6 ലൈവ് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനലിൽ പോയി കേട്ടില്ലെങ്കിൽ ഇതുപോലൊരു നഷ്ടമില്ല, കേൾക്കണം. സെയിം തിങ് ഐ വാസ് എക്സ്പ്ലൈനിങ്. എനിക്കറിയാം നിങ്ങൾ പലരും ലൈവിലുണ്ടായിരുന്നു. ഇതേ കാര്യമാണ്. 1 പോപ്പായ പരിശുദ്ധ പത്രോസ് ലീഹയെ മുതൽ, പത്രോസ് ലീഹയിൽ നിന്ന് ലീനസിലേക്ക്, ലീനസിൽ നിന്ന് അനാക്ലീറ്റസിലേക്ക്, ഇങ്ങനെ 266 പോപ്പ്മാരുടെ ചരിത്രത്തിൽ മങ്ങാതെ, മറയാതെ, മായാതെ ആ പിന്തുടർച്ച തുടരുകയാണ് പരിശുദ്ധ സഭയിൽ. ആ താക്കോൽ കൈമാറ്റം ഇന്ന് ആ സഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഓർക്കുക, ആ സഭയിൽ ദൈവത്തിന്റെ മുഴുവൻ റിച്ചസ് ദൈവം പകർന്നിരിക്കുക. നമുക്കറിയാം അപ്പോസ്തോലിക സഭകളുടെ, ഇപ്പം ഓർത്തഡോക്സ് അല്ലെങ്കിൽ യാക്കോബായ സഭകളുടെ ആയിക്കോട്ടെ, എക്യുമെനിക്കൽ അപ്പോസ്തോലിക സഭകളുടെ കാഴ്ചപ്പാട് നിൽക്കുന്ന എല്ലാ സഭകളുടെയും ഫൗണ്ടിങ്, ഇപ്പൊ അന്ത്യോക്യൻ സഭകളുടെ ആയാലും റോം അധിഷ്ഠിതമായ സഭകളുടെ ആയാലും മുഴുവൻ വരുന്ന പത്രോസ് ലേഖയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരത്തില്ല. അപ്പൊ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴേ
എന്റെ സഹോദരങ്ങളെ, ഈ ഒരു വെളിപാടാണ് 2000 കൊല്ലം ഏതെല്ലാം ശക്തികൾ, ഏതെല്ലാം സാമ്രാജ്യങ്ങൾ ഈ സഭയ്ക്ക് വിരോധമായി എഴുന്നേറ്റു, അതിനെ മുഴുവൻ ഇടിച്ചിട്ടത് ഇന്ന് നമ്മൾ പറയുന്ന ഈ വെളിപാടാ. പ്രാപിച്ചു. 2000 കൊല്ലം ഏതെല്ലാം സാമ്രാജ്യ ശക്തികൾ, രാജാക്കന്മാർ. Hallelujah. 2000 years of church history. If you search, there is no division, unity and diversity. Unity at the same time diversity. ഐക്യത വൈവിധ്യങ്ങളോടുകൂടെ ഒരുമിച്ച് നിന്ന് 2000 years, 2000 വർഷം പിരിയാതെ, തളരാതെ, താഴാതെ ഇന്നും സഭ വിജയിക്കുന്നെങ്കിൽ അതൊരൊറ്റ വെളിപാടിലാണ് നിൽക്കുന്നത്. യേശുവാണ് ക്രിസ്തു. കണ്ടോ, ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പൊ കേൾക്കാൻ പോകുന്നതെന്ന് ആദ്യം മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക, നമുക്കിത് പൊട്ടിക്കണം, ഇതിന്റെ മുഴുവൻ ആശയം നമ്മുടെ ഹൃദയത്തിൽ വീഴണമെന്ന്. എന്റെ പ്രിയ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്ന് ലൈവായിട്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ സൂം ലൈവില് പങ്കെടുക്കുന്ന ബഹുമാന്യ ജോൺസൺ അച്ഛന്റെ കൂടെയുള്ള വിശുദ്ധരായ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈ ഹൃദയ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വചനം വീഴട്ടെ. ആവർത്തിച്ച് നിങ്ങൾ ആയിരിക്കുന്ന രാജ്യം ഏതായിക്കോട്ടെ, നിശബ്ദവും ശക്തവുമായി ആവർത്തിച്ചു പറയുക, യേശുവാണ് ക്രിസ്തു. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മനസ്സിൽ മന്ത്രിക്കുക, യേശുവാണ് ക്രിസ്തു. കേവലം നൈമിഷികമായ വിഷയങ്ങൾ, മക്കളുടെ സൗഖ്യം, വീടിന്റെ വിഷയം, നാട്ടിലെ ലോണ്, സാമ്പത്തിക പ്രശ്നം, ജോലി പോയി, രോഗസൗഖ്യം, അയ്യോ എന്റെ കിഡ്നിയുടെ പ്രശ്നം, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന് ഉള്ള വെളിപാടിന് മുമ്പിൽ നരക കവാടങ്ങൾ പ്രബലപ്പെടത്തില്ലെങ്കിൽ പിന്നെ ക്യാൻസർ പ്രബലപ്പെടുമോ? പറ, I'm asking you. ആ വെളിപാടിന് മുമ്പിൽ ക്യാൻസർ പ്രബലപ്പെടുമോ? ട്യൂമർ പ്രബലപ്പെടുമോ? കോവിഡ് 19, കൊറോണ വൈറസ് പ്രബലപ്പെടുമോ? ഇല്ല. യേശു ക്രിസ്തു എന്ന വെളിപാടോടെ നമ്മളൊന്ന് ഉണർന്നാൽ തീരാന്നേ ഉള്ള എല്ലാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യേശു യേശുവാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, യേശു ക്രിസ്തുവാന്ന് വിശ്വസിക്കുന്നവർ അധരം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യും. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 16:10 പൗലോസ് ലീ പറയുന്നത്, ഹൃദയം കൊണ്ട് വിശ്വസിക്ക, വായ് കൊണ്ട് ഏറ്റുപറ. എന്നതാ വിശ്വസിക്കേണ്ടേ? യേശു. എന്നതാ വിളിച്ചു പറയണ്ടേ? ക്രിസ്തു. ഓ, പറഞ്ഞു തുടങ്ങി. പറഞ്ഞു തുടങ്ങിക്കെ. യേശു ക്രിസ്തു, യേശു ക്രിസ്തു, യേശു ക്രിസ്തു. ആ, ഗിവ് മി ദ ഫുൾ സ്ക്രീൻ. ഓരോരുത്തർ പറഞ്ഞു തുടങ്ങിക്കെ. ജോൺസൺ ജോസ്, എ ബി പൊനോസ്, ആന്റണി ജോൺ. യെസ്, പറഞ്ഞു തുടങ്ങുക. പറയൂ, ഞാൻ ഈ പേര് വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് അത്ഭുതങ്ങൾ വരട്ടെ. വരുൺ, റഫൂണ, പറയുക, മോളി, സാലി, ജേക്കബ്, ലത, സാംപ്രിക്കൽ, യേശു തന്നെ ക്രിസ്തു. പറയുക, ഇത് പറയുമ്പോൾ തന്നെ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് അഭിഷേകം വ്യാപിക്കുന്നു. കൺഫസ് ദാറ്റ് ജീസസ് ഈസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇപ്പോൾ തന്നെ കൂട്ട രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടാത്ത, ക്രിയാറ്റിൻ ലെവലിലെ പ്രോബ്ലം ആയിരിക്കുന്ന വ്യക്തികൾ സൗഖ്യം സ്വീകരിക്കട്ടെ. മൈഗ്രെയിൻ ഹെഡേക്കുകൾ മാറിക്കോട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാവട്ടെ. യേശു തന്നെ ക്രിസ്തു. കേൾക്കുന്നു ഞാൻ പറയുന്നത്, അത്ഭുതങ്ങളായിരുന്നു സംഭവിച്ചത്.
ഞാനീ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കാമോ? ഹലോ, ആ ബ്രദറെ പറഞ്ഞോളൂ. എല്ലാരെയും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ശക്തമായിട്ട് ഒരു വിഷയത്തെ നോക്കി യേശു തന്നെ ക്രിസ്തു എന്ന് നമുക്ക് ആവർത്തിച്ച് പറയാൻ കഴിയുമോ? അത്രത്തോളം ശക്തിയോടെ യേശു ക്രിസ്തുവായി. ഓ, ഇത് പറയുമ്പോ തന്നെ എന്റെ ശരീരമെല്ലാം ആ പ്രസൻസ് ഞാൻ അനുഭവിക്കുന്നു. ഇന്ന് ഡിപ്രഷനുകൾ കെട്ടുകെട്ടിക്കൊണ്ടിരിക്കുക. 17 തരം രോഗങ്ങള് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. ഞാൻ പറഞ്ഞില്ലേ, നരക കവാടം ജയിക്കാത്ത ഒരു വെളിപാടാന്ന് പറഞ്ഞില്ലേ? ഇതിനപ്പുറത്ത് വേറെ ഒന്നും ഇല്ല. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെ? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ. ജീസസ് ഈസ് ക്രൈസ്റ്റ്. ഇതിനെതിരെ മുഴുവൻ നരക കവാടവും ജയിക്കത്തില്ലെന്നേ. ഹലോ, ഓ മൈ ഗാഡ്, oh, the presence of God may move in this place. Father, in the name of Jesus, we receive the communion of the saints. Njangal vishuddhammarude kootayamaye seegirikkunnu, parishuddha ammayude vaadhyasthase seegirikkunnu, sagala vishuddha malaakhamarudeyum samrakshanathe seegirikkunnu. Shaktamaya prarthanayil ippol njangal prarthikkunnu. Yeshu Christu ennu vishwasikkunna veedukalilekku, aasthikalilekku, അവരുടെ വിഷയങ്ങൾ ഇരിക്കുന്ന മൈലുകൾക്കപ്പുറത്ത് കടൽ കടന്ന് അത്ഭുതങ്ങൾ പ്രവേശിക്കട്ടെ. ഓ ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മേലെ, എന്റെ കർത്താവേ, ജീവന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപിച്ചു തുടങ്ങട്ടെ. സെർവിക്കൽ സ്പോണ്ടിലോസിസുകൾ മാറിപ്പോട്ടെ. ഐയുടെ റെറ്റിനായുള്ള തകരാറുകൾ മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ ഇയർ ബാലൻസുകൾ സുഖം പ്രാപിക്കട്ടെ. ഗമ്മ മോണ പഴുക്കുന്ന അസ്വസ്ഥതകൾ സൗഖ്യം പ്രാപിക്കട്ടെ. മകളുടെ ഡിപ്രഷനുകൾ മാറിപ്പോട്ടെ. ശരീരത്തിന്റെ ഓരോ മടക്കുകളിലും എക്സിമ പോലുള്ള അലർജികൾ യേശുവിൻ നാമത്തിൽ കെട്ടുകെട്ടട്ടെ. നരക കവാടം ജയിക്കാത്ത വെളിപാടാണ് ഇപ്പൊ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. കർത്താവേ, ഓ ഈ വെളിപാടിന് മുമ്പിൽ തകരട്ടെ സാത്താന്റെ രാജ്യങ്ങളും രോഗങ്ങളും അതിന്റെ നിന്ദകളും യേശുവിന്റെ നാമത്തിൽ. വൈദ്യശാസ്ത്രം സ്ഥിരീകരിക്കുന്നതിന് അപ്പുറത്തുള്ള അത്ഭുതങ്ങൾ ഇന്ന് തുടങ്ങട്ടെ. കിഡ്നികൾ പുതിയതാക്കപ്പെടട്ടെ. ക്രിയാറ്റിൻ ലെവലുകൾ കൺട്രോൾഡ് ആവട്ടെ. വചനത്തിന് ശക്തി വ്യാപരിക്കട്ടെ. യേശുവാണ് ക്രിസ്തു. ഹല്ലേലൂയ. ഇപ്പൊ ലൈവായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല നാഥ, ഓ ഉദരാസ്വസ്ഥതകളുമായിട്ട് ഈ വീഡിയോ കാണാൻ പോകുന്ന മക്കളുണ്ട്, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ദഹനേന്ദ്രിയങ്ങളെ സ്പർശിക്കണമേ, ശ്വാസകോശത്തെ സ്പർശിക്കണമേ, ആസ്മകൾ വിട്ടുമാറട്ടെ, ഹാർട്ട് ബ്ലോക്കുകൾ വിട്ടുമാറട്ടെ. വർഗീസ് എന്നൊരു പേരന്റെ നാവിൽ കർത്താവ് തന്നിട്ട് ചെസ്റ്റ് പെയിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് ബ്ലോക്കുകളെ കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി പറഞ്ഞു കർത്താവ് പറയുകയാണ്. വർഗീസ് എന്ന് പേരുള്ള ഒരാള് ചെസ് ബ്ലോക്കിലേക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ നരകകവാടങ്ങൾ ജയിക്കാത്ത വെളിപാടിന്റെ ശക്തി, ഓ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഒരു ആൻജിയോപ്ലാസ്റ്റിന് കഴിയാത്തത്, ഒരു ആൻജിയോഗ്രാമിന് കഴിയാത്തത്, ഒരു ഹാർട്ട് ഓപ്പൺ സർജറിക്ക് കഴിയാത്തത് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി വന്നിട്ട് ഇപ്പോൾ ചെയ്യട്ടെ. ഹല്ലേലൂയ. എന്റെ കർത്താവേ, വചനത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആവർത്തിച്ച് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്റെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, സന്യസ്തരുടെ സമർപ്പണ അധികാരത്തോട് ചേർന്ന്, മേൽപ്പെട്ടക്കാരായി ഞങ്ങൾക്ക് വേണ്ടി അധ്യക്ഷത വഹിക്കുന്ന ശക്തരായ അങ്ങയുടെ പിതാക്കന്മാരോട് ചേർന്ന്, അവിടുത്തെ സഭയോട് ചേർന്ന്, ഓ പരിശുദ്ധ പിതാവിനോട് ചേർന്ന്, ലോകമെമ്പാടും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന സകല വിശുദ്ധരോട് ചേർന്ന്, ഞങ്ങളെ വിട്ടുപോയ സകല വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, സമർപ്പിതരോട് ചേർന്ന്, ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെ ഐശ്വര്യത്തോട് ചേർന്ന്, അങ്ങനെ ആ വലിയ സഭയുടെ ഭണ്ഡാരത്തിലെ വലിയ ആ റിച്ചസിനോട് ചേർന്ന് ഇനി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവായ ക്രിസ്തുവേ ജീവന്റെ ഉറവിടമേ വ്യാപിക്കണമേ 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 ഓരോ മക്കളിലേക്കും. ഇതൊരു അത്ഭുതമായി മാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എനിക്കറിയാം ഇതൊരു സാധാരണ ഒരു ലൈവ് ശുശ്രൂഷ നിങ്ങൾ പങ്കെടുക്കുകയല്ല. ഇന്ന് 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 പല കാര്യങ്ങളും സംഭവിക്കും. മക്കളില്ലാത്തവർക്ക് തലമുറകളുടെ അനുഗ്രഹം ഉണ്ടാകും. യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ഉദരത്തിലേക്ക് കൈവച്ചോ, കഴച്ചു പൊട്ടുന്ന ആ പെടലിയിലേക്ക് കൈ അമർത്തി വെച്ച് പറഞ്ഞ യേശുവാണ് ക്രിസ്തുവെന്ന്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ കർത്താവേ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏകയാത്മാവിൽ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു ക്രിസ്തു യേശു ക്രിസ്തു യേശു ക്രിസ്തു യേശു ക്രിസ്തു. യേശുവാണ് ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കർത്താവേ അനേകർക്ക് സൗഖ്യമായി മാറണമേ. താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ്. ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണ്. ഞങ്ങളുടെ കയ്യിൽ തെറ്റുകുറ്റങ്ങൾ അനേക ആയിരങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ അങ്ങയുടെ കൃപാ കടാക്ഷം മക്കളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ ഒരു മാധ്യമമായി അങ്ങ് വിനിയോഗിക്കുന്നല്ലോ. ഞങ്ങൾ വീണ്ടും വീണ്ടും സമർപ്പിച്ചു. കുറിയാലോ, ഞങ്ങൾക്ക് കൃപയാവശ്യമുണ്ട്, ഞങ്ങൾക്ക് കരുണയാവശ്യമുണ്ട് കർത്താവേ. ഇന്ന് ആ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ കേഴുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ നിറച്ചിരിക്കുന്നതിനായി നന്ദി. കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ മുഴുവൻ ഐശ്വര്യത്തിലേക്കും ഈ ഇതിന്റെ മക്കളും കുടുംബങ്ങളും പ്രവേശിക്കട്ടെ. അവർ ആവർത്തിച്ച് പറയട്ടെ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. കുരിശിൽ യേശു പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ മുഴുവൻ ഐശ്വര്യവും യേശു ക്രിസ്തു എന്ന് പ്രഘോഷിക്കപ്പെട്ട സ്ഥലമാണല്ലോ കുരിശ്. ആ കുരിശിന്റെ വചനം ജീവന്റെ ശക്തിയായിട്ട് വ്യാപിക്കട്ടെ. ഇപ്പോൾ തന്നെ അത് വ്യാപിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലിൻഡസ് ജോസ് സംസാരിക്കൂ. ട്രാൻസ്പ്ലാന്റ് ആ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അപ്പം രണ്ട് കിഡ്നി ഡാമേജ് ആയിരുന്നു. വൈഫിന്റെ എടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ദൈവകൃപയാലെ ഓക്കെ ആയിരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ക്രിയാറ്റ് ലെവല് ഇച്ചിരി കൂടുതലാണ്. അപ്പൊ ഡോക്ടർ ബയോപ്സി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു തീരുമാനം ആയിട്ടില്ല. അതിനുവേണ്ടി പോവാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ എടുക്കാനായിട്ട്. ഗ്ലിൻഡസ് ബ്രദറെ, ഈ വാക്യം ഈ വാക്യം ഒന്ന് വിശ്വസിക്കാം. ഇതൊന്ന് വിളിച്ചു പറയും, ഇതൊന്ന് വിളിച്ചു പറയും. യേശുവാണ് ക്രിസ്തു എന്റെ കിഡ്നിയുടെ മേൽ, എന്റെ കിഡ്നിയുടെ മേൽ യേശുവാണ് ക്രിസ്തു. പറഞ്ഞോ, ഞാൻ ഇതിനകത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പോലും ഇല്ല. കാരണം നരക കവാടത്തെ ജയിക്കാത്ത ഒരു വെളിപാടാ ബ്രദറെ ഇത്. ശരിയാണ് ബ്രദറെ, അറിയാം. ശരിയാണ് ആ വചനം, ക്രിസ്തുവിന്റെ വചനം ശക്തമായ വചനമാണ്. അത് ഏറ്റെടുക്കുന്നു, അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു കേട്ടോ. എന്റെ പ്രാർത്ഥനയിൽ ഗ്ലിൻഡിസ് ബ്രദറിന്റെ പേര് ഞാൻ എഴുതി വെച്ചിരിക്കുക. പറയൂ ബിന്ദു. എന്റെ പേര്, എനിക്ക് രണ്ട് കുട്ടികളാണ്, മരിയ ആൻഡ് റോൺ. രണ്ടുപേർക്കും ഹിയറിംഗിന്റെ പ്രശ്നമുണ്ട്. മോൾക്കാണെങ്കിൽ ഭയങ്കര അലർജിയുടെ അസുഖമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ഹിയറിംഗിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ മേൽ യേശുവാണ് ക്രിസ്തു, യേശുവാണ് ക്രിസ്തു. പ്രാക്ടിക്കലി വി സ്പീക്കിംഗ്, യേശുവാണ് ക്രിസ്തു. യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഇന്ന് ഒരുപോലെ വ്യാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ പ്രതിനിധിയായി ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന ദൈവമായും എന്നെ അറിയുന്ന മനുഷ്യനായും ഇറങ്ങി വന്ന ദൈവ മനുഷ്യനായ ക്രിസ്തുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ഈ മകളുടെ, ബിന്ദു ജോണിന്റെ മക്കളുടെ ചെവിയുടെ മേല് കർത്താവായ ക്രിസ്തുവിന്റെ, യേശു ക്രിസ്തു എന്ന വിഷയത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അതിന്റെ വിജയത്തിനായിട്ട്. നമ്മെ ആമേൻ. എല്ലാത്തിലും ഉപരി കുഞ്ഞുങ്ങള് ഈശോയെ വിട്ട് ഒരു ജീവിതം അവർക്ക് ഉണ്ടാവരുതേ എന്ന് ഒരു പ്രാർത്ഥന കൂടി ഉണ്ട്. ഒരിക്കലും ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. വിശുദ്ധ അഗസ്റ്റിന്റെ അമ്മ ബിഷപ്പിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എന്റെ മകൻ വളരെ ദൈവപാതയിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണെന്ന്. അപ്പം ഓരോ നിമിഷം അമ്മയോട് അന്നത്തെ ബിഷപ്പ് പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ഒരമ്മ പുറകിലുള്ള ഒരു തലമുറയും നശിച്ചു പോയ ചരിത്രം ഞാൻ കേട്ടിട്ടില്ലെന്ന്.
ഇന്ന് വിശുദ്ധ അഗസ്റ്റിൻ എന്ന് വിളിച്ച് നമ്മള് അല്ലേ. അപ്പൊ ഒരമ്മ അതിന്റെ പുറകിലുണ്ട്. പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. ഈശോയെ വിട്ടൊരു ജീവിതം അവർക്ക് ഒരിക്കലും ഉണ്ടാവരുത്. എന്തെല്ലാം കഷ്ടപ്പാടുകളാണ്. ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ബിന്ദുജോണ്ട് കുഞ്ഞുങ്ങളെ ഓർത്തോളാം. ഹലോ. ആ പറയൂ പറയൂ. റെഡ്മി പറയൂ. ഞാൻ നീലഗിരി എന്നാണ് വിളിക്കുന്നത്, അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ഫെബ്രുവരിയിൽ ഞാൻ ബ്രദറിന്റെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് നീലഗിരിയിൽ വന്ന് ബ്രദറിനെ മീറ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഒത്തിരി കടബാധ്യതകൾ ഉണ്ടായിരുന്നു. എന്റെ വീട് വരെ പ്ലജ് ചെയ്തു. അവര് KSFE നോട്ടീസ് വരെ ഒട്ടിച്ചതാണ്. ഞാൻ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ബ്രദർ തലയിൽ കൈവച്ചിട്ട് അന്ന് എന്നോട് പറഞ്ഞു, മേയില് ഈ കടം തീർക്കുമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എങ്ങനെയോ എനിക്ക് പൈസ എല്ലാം റെഡിയായി. May 30 ഞാൻ എന്റെ പ്രോപ്പർട്ടി എല്ലാം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റി. ജൂണിൽ എനിക്ക് വീട് കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ നല്ലൊരു ഭവനം. ഞാൻ ഒരു പ്രാവശ്യം വന്നുള്ളൂ, ബ്രദർ അന്ന് എന്നോട് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാർത്ഥനാ സഹായം, വീട് റിനോവേറ്റ് ചെയ്യണോന്ന് വിചാരിച്ചില്ല. അന്ന് ഡോക്ടറും ബ്രദറും കൂടെ ഉള്ള സൺഡേ ലൈവ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതില് ബ്രദർ എന്റെ പേര് അനില ജോസ് എന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞ് ഡോക്ടറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഡോക്ടർ പ്രാർത്ഥിച്ചു. ഡോക്ടർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ നെക്സ്റ്റ് വീക്ക് എനിക്ക് വീട് ഫുള്ള് എനിക്ക് റിനോവേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ പുത്തൻ വീട് കണക്കായി. അത്ര അതപ്പതിച്ചു കിടന്ന ഒരു വീടായിരുന്നു. നീലഗിരി വരുമ്പം ഞങ്ങൾക്ക് താമസിക്കണം, കാണണം ഈ വീട്. ഞാന് എന്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞാൻ നീലഗിരിയിൽ വർക്ക് ചെയ്യാണ്. ചുമ്മാ പറഞ്ഞത് കേട്ടോ. എന്റെ മോൾക്ക് പോകാനായിട്ട് കാനഡ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തിരിക്കുകയാണ്. ഈ കോവിഡ് കാരണം എല്ലാ പേപ്പർ എല്ലാം റെഡിയായി. സഹോദരി ഇത്ര മാത്രം പറ, മോളുടെ വിഷയത്തെ നോക്കിട്ട് പറ, യേശുവാണ് ക്രിസ്തു എന്ന്. യേശുവാണ് ക്രിസ്തു. ആ പോകോ, സൈൻ ഔട്ട് ചെയ്ത് പോകോ. എനിക്ക് എന്റെ മുഖത്ത് നന്നായിട്ട് അരുമ്പാറ ഉണ്ടായിരുന്നു. അപ്പൊ ചികിത്സിക്കാനൊക്കെ ഫെബിനെ മോഹം കാണിച്ചേ. ആ ഈ ഭാഗത്തൊക്കെ നേരത്തെ ഒരു തവണ ഞങ്ങള് മൊത്തം ഒന്ന് എടുത്ത് കളഞ്ഞതായിരുന്നു. പിന്നെയും ഇപ്പൊ പിന്നെയും വന്നുകൊണ്ടിരിക്കുക. താടിക്കാരാ നെറ്റിയിലോട് കൈവച്ച് നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തുവേ, ജീവന്റെ ഉറവിടമേ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു. പറഞ്ഞേ ഫെബിനെ പറഞ്ഞേ. യേശു തന്നെ ക്രിസ്തു. കർത്താവേ മുഖത്തുള്ള സകല പാടുകളും ആ എല്ലാം മാറിപ്പോട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ലിൻസി ഫ്രം US. അടുത്തത് ലിൻസി ഫ്രം US. ഹലോ ഹലോ. ഹായ് ലിൻസി, പറയൂ. ഹായ് ഹായ് ബ്രദർ. ഞാൻ എന്റെ മോള് ഡിവീന മോള്, നമുക്ക് നടക്കാൻ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. ലെഫ്റ്റ് സൈഡ് വീക്ക് ആയതുകൊണ്ട് കാല് ലിൻസിയുടെ കുഞ്ഞിന് എത്ര വയസ്സായി? 15 വയസ്സോ? മോള് എന്നെ ബ്രെയിൻ സർജറി ചെയ്ത മോള് ഉണ്ടായി കഴിഞ്ഞപ്പോ രണ്ട് ദിവസമായപ്പോ അപ്പൊ ആ സൈഡ് അഫക്ട് ചെയ്ത്, റൈറ്റ് സൈഡില് ബ്രെയിൻ ബ്ലഡ് പോട്ട് ചെയ്ത. യുഎസിൽ നിന്നാണോ ജോയിൻ ചെയ്യുന്നേ? അതെ അതെ. അവിടെ ഇപ്പൊ എത്ര സമയമായി? ഇവിടെ 11:30 ആയിട്ടുണ്ട്. അമേരിക്കയിൽ എവിടെയാ? ഏത് സ്റ്റേറ്റിലാ? ടെക്സസ്. ടെക്സസിൽ എവിടാണ്? ഹ്യൂസ്റ്റൺ. ഹ്യൂസ്റ്റണിൽ എവിടാണ്? ഷുഗർലാൻഡ്. ഷുഗർലാൻഡിലാണോ പേൾലാൻഡിലാണോ? ഷുഗർലാൻഡ്. 30 മിനിറ്റ്സ് ഡിഫറൻസ്. നിങ്ങളുടെ അങ്ങോട്ട് കേറുമ്പോ കൗണ്ടിയിൽ കേറുമ്പോ വെള്ളം പൊങ്ങി ചാടുന്ന സ്ഥലം അല്ലേ? അപ്പം കുഞ്ഞിനെ ഒന്ന് കാണിക്കാമോ? ഹായ് മോളു. ഹായ്, ഹൗ ആർ യു? ഗുഡ്. ഐ വാണ്ട് ടു പ്രേ ഫോർ യു. ലെറ്റ്സ് പ്രേ ടുഗദർ. ലെഫ്റ്റ് ഹാൻഡ് ആണ് പാടുമോക്ക്. ലെഫ്റ്റ് ഹാൻഡ്. ഓക്കേ.
Father, in the name of Jesus, this is our prayer that you touch your daughter right now. Send your powerful word, which is enough for us, for our healing, Lord Jesus. You died on the cross for our sins. You shed your last drop of blood for our sins. It was for us. You confess that it is finished on the cross for us, Lord Jesus. Today we receive and we believe that Jesus is Christ. All the weakness on the left side, Lord Jesus, let it be removed in the mighty name of Jesus. In the mighty name of Jesus. Lord, nothing is impossible for you. You are above all and you are the controller of everything, Lord Jesus. And you are the Lord of all things, Lord Jesus. We declare victory over the situation right now, right here in Jesus' mighty name. Amen. ഒരു 14 ഡേയ്സിന്റെ കേട്ടോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ ഒരു 14 ഡേയ്സിന്റെ ഒരു പീരീഡിനകത്ത് കുഞ്ഞിന് ഭയങ്കര ഒരു ട്രമെൻഡസ് ചേഞ്ച് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കൽ കാര്യം പറയാം ലിൻസിയോട് ഒരു പ്രാക്ടിക്കൽ കാര്യം പറയാം വെനെവർ യു പ്രേ ആ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കൈ ഓടിച്ചുകൊണ്ട് ജീസസ് ഈസ് ക്രൈസ്റ്റ് ജീസസ് ഈസ് ക്രൈസ്റ്റ് ജീസസ് ഈസ് ക്രൈസ്റ്റ് ഐ ബിലീവ് ജീസസ് ഈസ് ക്രൈസ്റ്റ് മോളുടെ പേരൂടെ പറഞ്ഞ് മോളുടെ പേര് തന്നെ Divina. Ah, Delina believes Jesus. Divina, is... Divina, divine, Divina. Ah, okay, Divina. Okay, Divina yes. believes Jesus is Christ. Confess yes. and do this. Okay, practically. Okay, brother. Okay, take care. Thank you, brother. Have a good day. Yeah. Hello, brother. Ah, pare, Hello. Pare, pare. Ah, brother. Ender Bindu, na ender anijethik vendita Binsi na pere. Ah. അപ്പൊ ഇങ്ങനെ ഇയർ ബാലൻസിന്റെ പ്രശ്നം ഈ മെസ്സേജ് കേൾപ്പിച്ചാ മതി ആ ഇയർ ബാലൻസ് മുമ്പേ പറഞ്ഞ ഞാൻ കണ്ടതാ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മുമ്പേ പറഞ്ഞതാണ് ഇയർ ബാലൻസ് സൗഖ്യമായിട്ട് എവിടെ ബിൻസി അവിടെ അടുത്തുണ്ടോ ഇല്ല ബ്രദർ അവക്ക് ഫോണില്ല അവള് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന അവൾ എവിടെ ഉള്ള വേറെ സ്ഥലത്താ കുവൈറ്റ് തന്നെയാണോ എവിടെയാ നിങ്ങൾ വിളിക്കുന്നേ അല്ല ബ്രദർ ഞങ്ങള് വയനാട്ടിലാ ഓ നിങ്ങൾ വയനാട്ടിൽ നീന്റെ അത് കയറി കൂടിയതാ വയനാട്ടില ഞങ്ങള് വയനാട്ടിൽ എവിടാണ് മാനന്തവാടി എവിടെ മാനന്തവാടി മേപ്പാടിയാണോ എവിടെ മാനന്തവാടി മാനന്തവാടി കണിയാറെന്നൊക്കെ പറയും കണിയാറ് കണിയാറെന്ന് കണിയാരം ജോസ് ബ്രദറിനെ അറിയാം ഞങ്ങൾ അങ്ങനെ ഞങ്ങക്ക് നമ്പർ തന്നേ അപ്പം അനുജത്തി എം എസ് സി ബി എഡ് ഒക്കെ കഴിഞ്ഞതാ അവക്കാണ് ഒരു ജോലി ശരിയാവുന്നില്ല ഒത്തിരി നല്ല ഹൈ ആയിട്ട് ഇപ്പൊ തന്നെ ഇത് കട്ട് ചെയ്ത് അനിയത്തിയെ പോയി വിളിച്ചേ ഇപ്പൊ തന്നെ അവളുടെ ഇയർ ബാലൻസ് കർത്താവ് സൗഖ്യപ്പെടുത്തിട്ടുണ്ട് എന്റെ മകൻ വലിയ കടഭാരത്തിൽ ബിസിനസ്സിൽ ഒത്തിരി കോടികളുടെ കടഭാരത്തിൽ ഭാരപ്പെടുകയാണ് എന്റെ കുടുംബമായിട്ട് എവിടുന്ന ആലീസ് ബോലസ് ജോയിൻ ചെയ്യുന്നത് ഞാൻ ഇവിടെ പൂത്തുർത്താന്ന് പറഞ്ഞു കോലഞ്ചേരി കോലഞ്ചേരി ഖത്തറിൽ ബിസിനസ് ആയിരുന്നു മോന് ബേസിൽ പോൾ ഇന്ന് യേശു ആണ് ക്രിസ്തു എന്നൊന്ന് വിശ്വസിച്ച ബേസിലെ ആ തലയിലോട് കൈവച്ചിട്ട് പറഞ്ഞു എന്റെ സകല കടഭാരത്തിന്റെ മേലും പറ എന്റെ സകല കടഭാരത്തിന്റെ മേലും ഞാൻ വിശ്വസിക്കുന്നു യേശു ആണ് ക്രിസ്തു ആമേൻ ആമേൻ ഒരു സൈഡിൽ നിന്ന് കേട്ടോ ഒരു സൈഡിൽ നിന്ന് അഴിഞ്ഞ് ഒരു ഊരാക്കൂട് കിട്ട് കെട്ടിയ ഒരു കെട്ടിനെ ഒരു വശത്ത് ഇങ്ങനെ അഴിച്ചഴിച്ച് കൊണ്ടുവരുന്ന ഒരു ചിത്രവാദനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്ന ധൈര്യമായിട്ടിരിക്കും കേട്ടോ വന്നോ ടോമി മുരിക്കൻ പറഞ്ഞു ബ്രദർ ഞാൻ എന്റെ വൈഫിന് വേണ്ടിയാണ് സിവിയർ ആയിട്ട് വേരിക്കോസ് വെയിന്റെ പ്രോബ്ലംസ് ആണ് അതുകൊണ്ട് 10 വർഷത്തോളം ആയ പ്രോബ്ലം ആണ് പക്ഷെ ഇപ്പൊ ഈ ഒരു മാസത്തോളമായിട്ട് സിവിയർ ആണ് രാത്രി കിടന്നാൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല സിവിയർ പെയിൻ രണ്ട് കാലിലും ഉണ്ട് വൈഫിന്റെ പേരെന്നാ മെറീന നേഴ്സ് ആണ് ലോങ് സ്റ്റാൻഡിംഗ് ഉണ്ടോ ഇപ്പോഴില്ല നേരത്തെ ലോങ് സ്റ്റാൻഡിംഗ് ആയിരുന്നു ഇപ്പോഴാണ് ലോങ് സ്റ്റാൻഡിംഗ് വരുന്നില്ല പക്ഷെ നേരത്തെ തൊട്ട് 10 വർഷമായിട്ടുള്ളതാണ് ആണല്ലേ വീഡിയോ കോൾ വരാമോ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പ്രാർത്ഥിക്കാം അടുത്തുണ്ടോ ഉണ്ടോ
എവിടെ? ആ ഇതാണ് ആള്. ആ സഹോരി, സഹോരി ഒരു കാര്യം ചെയ്, ആ കാലയിലോട്ട് ഒന്ന് കൈവച്ചേ. കർത്താവായ ക്രിസ്തുവേ, ജീവന്റെ ഉറവിടമേ, ഞങ്ങൾ ഏക ആത്മാവിൽ ഇപ്പോൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഒരു അതിശയത്തെ ചെയ്തേ പറ്റുള്ളൂ, അങ്ങയുടെ ഒരു വലിയ പ്രവൃത്തി അയച്ചേ പറ്റുള്ളൂ. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വസ്ഥതയോടെ ഉറങ്ങണം. മാത്രമല്ല നാളെ രാവിലെ എഴുന്നേൽക്കുമ്പം ആ വെരിക്കോസ് വെയിന്റെ ഒരു പാട് പോലും, ഒരു ബൾജിങ് പോലും കാണരുത് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അത് തന്നെ വിശ്വസിച്ചോ കേട്ടോ. ടോമി മുരിക്കൻ. യെസ് ബ്രദർ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. 9847389389 ആ നമ്പർ ജസ്റ്റ് ഓർത്തു വെക്കുക, അതിന്റെ അകത്ത് അയച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരു മനസ്സോടെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തുവേ, വിശേഷിച്ച് അങ്ങയുടെ വചനം സുലഭമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വ്യാപിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങളിലേക്കും ആശിഷാനുഗ്രഹത്തിന്റെ ഉറവിടം തുറക്കണമേ. ഈ പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഈ ശുശ്രൂഷകൾ നടക്കുമ്പോൾ യേശുവാണ് ക്രിസ്തു എന്ന നരക കവാടത്തെ അതിജീവിക്കുന്ന ഈ വെളിപാട് ഇന്ന് ഭവനങ്ങളിൽ തീർത്ത വലിയ അത്ഭുതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. അമ്മ 24 മണിക്കൂർ 365 ദിവസവും പുത്രന്റെ മുമ്പിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരുമേ കൂട്ടായ്മയുടെ ബലങ്കരം പിടിക്കണമേ. സ്വർഗീയ മാലാഖമാരെ സംരക്ഷണത്തിന്റെ വലിയ വലയം തീർക്കണമേ. സഭയാം ശരീരത്തിന്റെ ആ മുഴുവൻ ഐശ്വര്യവും വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഈ ലൈവില്. പ്രത്യേകിച്ച് ജോൺസൺ അച്ഛന്റെ ആശീർവാദത്തോടു കൂടെ വരാനും പങ്കെടുക്കാനും കഴിയുന്നതിൽ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രാർത്ഥന തന്നെ ഓർക്കാം. കുവൈറ്റിലെ പ്രത്യേകിച്ച് നിങ്ങളായിരിക്കുന്ന എല്ലാ സിറ്റുവേഷനിലും കർത്താവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഉണ്ടാകട്ടെ എന്ന് വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ പ്രയർ ഗ്രൂപ്പിന്റെ നാമത്തിലും ഞങ്ങളുടെ എല്ലാവരും വ്യക്തിപരമായ നാമത്തിലും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇങ്ങനെയൊരു നല്ലൊരു സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും പ്രാർത്ഥിച്ചതിനും അനുഗ്രഹിച്ചതിനും, ഇനിയും ഇതുപോലത്തെ അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രദർ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഇവിടെ ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ട്. എല്ലാവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോടെ കടന്നു പോകുന്ന അവസരമാണ്. വചനത്താൽ ഞങ്ങളെ നിറച്ച് ഞങ്ങൾക്ക് എല്ലാം അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബ്രദറിന് വേണ്ടിയും ബ്രദറിന്റെ എല്ലാ പ്രവർത്തനത്തിനു വേണ്ടി, ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബലിന്റെ എല്ലാ പ്രവർത്തനത്തിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവികമായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപാവരത്താൽ എല്ലാവരും ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവാണ് ദൈവമെന്ന്, ഈശോയാണ് ക്രിസ്തുവാണെന്ന് നമുക്ക് വിളിച്ചു പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ ആ മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. നന്ദി ബ്രദറിന്.